അത്തരം ഒരു അസ്വസ്ഥത എന്നെ ബാധിച്ചിട്ടില്ല. ഇത് കേരള ജമ്മത്തുൽ ഉലമയുടെ പേരിൽ ഇറങ്ങിയ ജിന്നി പിശാച് റുഖ്യ ശർഇയ എന്ന പുസ്തകം. അപ്പൊ ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ നബിക്ക് മാത്രമേ കഴിയൂ. അതേസമയം ലക്ഷണങ്ങളും മറ്റും കണ്ടുകൊണ്ട് ഒരു പക്ഷെ അങ്ങനെ അനുമാനിക്കാം. കെ എം മൗലവിയുടെ ഫത്വകൾ യുവത പുറത്തിറക്കിയപ്പോൾ ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഈ ഒരു ഒരു ആശയം കെ എം മൗലവി നൽകിയ ഉത്തരമായിട്ട് അന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ പുസ്തകത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് സമാനമായ ആശയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലക്ഷണം കണ്ടുകൊണ്ട് നമുക്ക് അനുമാനിക്കാം ഇത് ജിന്നുബാധയാണ്, ഇത് ശൈത്താനാണ് എന്ന് അനുമാനിക്കാം. മാത്രവുമല്ല ഇതിൽ എടുത്തു കൊടുക്കുന്ന ഒരുപാട് ഫത്വകൾ സൗദി അറേബ്യയിലെ ലജ്നയുടെ ഫത്വയാണ് മിക്കവാറും ഈ ഇതിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. അത്തരം ഫത്വകളിൽ തന്നെ ലജ്നയോട് പലപ്പോഴും വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ കാണാം പല ലക്ഷണങ്ങളും പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ അവൻ നൽകുന്ന മറുപടി, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അത് ജിന്നാകുന്നു, അത് ജിന്നുബാധയാകുന്നു, അത് മസ്സാകുന്നു എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. ഈ ഞങ്ങൾ ജിന്നുബാധ ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പുസ്തകത്തിൽ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ബാധയുണ്ട് എന്ന കാര്യം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും അതുപോലെ ഹദീസുകളും വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അങ്ങനെ ബാധയുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ വചനം, അല്ലദീന യകുലുന റിബ ലാ യഖൂമു ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതു ശൈത്താനു മിനൽ മസ്സി എന്ന ബഖറയിലെ 275-ാമത്തെ ആയത്ത്. ആ ആയത്ത് പറഞ്ഞിട്ട് ഇതിൽ പറയുന്നു മനുഷ്യനെ പിശാച് ബാധിക്കുമെന്ന്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം തുബരി, ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പിശാച്ചു ബാധയുണ്ട് എന്നാണ് കെ ജെ യു തന്നെയും ഈ വിഷയത്തിൽ പഠിപ്പിച്ചത്. നമ്മളാരും പുതിയൊന്നും പറഞ്ഞിട്ടില്ല. ആ ബാധ ഉണ്ടായാൽ അത് ഇന്നത് ബാധയാണ് എന്ന് നേക്ക് നേരെ ഉറപ്പിച്ചങ്ങ് പറയാൻ റസൂലാക്ക് മാത്രമേ കഴിയുള്ളൂ. അതേസമയം ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് അതേപോലെ അവന്റെ സമീപനങ്ങളും പ്രവർത്തനങ്ങളും വെച്ചുകൊണ്ട് ജിന്നുബാധ ആകാം എന്ന് അനുമാനിക്കാം. അപ്പോൾ അതിന് ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞ പരിഹാര മാർഗമാണ് റുഖ്യ ശർഇയ, ശർഇയായ മന്ത്രങ്ങൾ. അല്ല റുഖ്യ ശർഇയ വേറെന്തോ സാധനമൊന്നുമല്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പത്തെ ശബാബിലി കാണാം, 2011 റുഖ്യ ശർഇയ എന്ന അപൂർവ വസ്തുവിനെ ആകാശത്തു നിന്ന് നൂലിൽ കെട്ടി ഇറക്കി എന്ന് February 15 അടങ്ങിയ ശബാബിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപൂർവ വസ്തുവല്ല റുഖ്യ ശൈബുക്കിന്റെ പേര് തന്നെയാണ് ജിന്നി പിശാച്ച് റുഖ്യ ശർഇയ. അപ്പൊ റുഖ്യ ശർഇയ അതിനുള്ള പരിഹാര മാർഗമാണ്. അല്ലാഹു റസൂലും പഠിപ്പിച്ച മന്ത്രങ്ങൾ, സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയ മന്ത്രങ്ങൾ, അത് ഇവിഷയമായി എന്തെല്ലാം സ്വഹീഹായി നമുക്ക് കിട്ടിയോ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിലൂടെ ആ പിശാചിനെ പരാജയപ്പെടുത്താം. അതോടൊപ്പം ഈമാൻ വർദ്ധിപ്പിച്ച്, തഖ്‌വ വർദ്ധിപ്പിച്ച്, തവക്കുൽ വർദ്ധിപ്പിച്ച് ശിർക്കിൽ നിന്ന് 100% മുക്തി നേടി ശിർക്കിലേക്ക് എന്നെ കൊണ്ടുപോകാനാണ് ഇവരെന്നെ ബാധിച്ചത് എന്ന് മനസ്സിലാക്കി ആ ശിർക്കിലേക്ക് പോകാതെ പ്രത്യേകം റബ്ബിലേക്ക് ആവല്ല തേടി നിൽക്കുകയാണ് അതിന് വേണ്ടത്. നാട്ടുകാരനാണ്. ഈ സുന്നികൾ പല ലൈഫായ ഹദീസുകളും സുബൈക്ക് കുനൂത്ത് ഓതാനും പിന്നെ തറാവി 23 ഒക്കെ നിസ്കരിക്കാനൊക്കെ സുന്നികൾ പറയും. അതിന് നമ്മൾ അത് ലൈഫായ ഹദീസാണെന്ന് നമ്മൾ തെളിയിക്കലുണ്ട്. നമ്മൾ തന്നെ ഈ ആ ഇബാദത്തുള്ള ആയുണി എന്നുള്ള ഈ ലൈഫായ ഹദീസ് എന്തിന് കുറഞ്ഞു കണ്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയാ? ഈ ഹദീസ് കൊണ്ടുവന്നതും സുന്നികളാണ്, നമ്മളല്ല. നമ്മൾ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടേ ഇല്ല. ഈ ഹദീസ് ഏകദേശം 250 കൊല്ലമായി ലോകാടിസ്ഥാനത്തിൽ ഈ സൂഫികളായ ആളുകൾ, അള്ളാഹുല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കുന്ന ആളുകൾ 250 കൊല്ലമായി ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങിയിട്ട്. ഹദീസ് 1400 കൊല്ലത്തോളം പഴക്കമുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ മുതൽ ഇങ്ങോട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ മുതൽ ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കിതാബിൽ വന്നിട്ടുണ്ട്. അന്നൊക്കെയുള്ള ചർച്ച ഈ ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നതാണ്. അതിനപ്പുറം ചർച്ച ഉണ്ടായിട്ടില്ല. ചില പണ്ഡിതന്മാർ സ്വഹീഹാണ് എന്ന് പറഞ്ഞു, ചില പണ്ഡിതന്മാർ സ്വഹീഹ് അല്ല എന്ന് പറഞ്ഞു. ആ ചർച്ചകൾ അന്ന് മുതൽ ഉണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ തൊട്ടടുത്ത കാലം മുതൽ ഈ ചർച്ചയുണ്ട്. ഇപ്പൊ താബിഉ താബിഈയായ ഇബ്നു മുബാറക്ക്, അദ്ദേഹം പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹല്ല. എന്നാൽ ഇമാം അഹമ്മദ് പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹാണ്. തുബറാനിയും ഇത് അംഗീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ആ ചർച്ചയുണ്ട്. പക്ഷേ
അങ്ങനെ പോന്ന് ഏകദേശം 1200 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ഹദീസിന് ഇല്ലാത്ത ഒരർത്ഥം ഒരു മുസ്ലിം പറഞ്ഞു. 250 കൊല്ലം മുമ്പ് സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ഒരു ഖുറാഫി പണ്ഡിതൻ അയാള് ഈ ഹദീസിന് ഇല്ലാത്തൊരർത്ഥം അയാളെ വക പറഞ്ഞു. ആ അർത്ഥം പറഞ്ഞപ്പോൾ ആ അർത്ഥം ശരിയാണോ അല്ലേ എന്ന ചർച്ച കൂടി വന്നു. ഏതുപോലെ പെട്ടെന്ന് മനസ്സിലാക്കി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഇപ്പൊ കേൾക്കുന്ന ആയത്താണല്ലോ വസ്അൽമൻ അർസല്ലാമിൻ ഖബ്ലിക മിൻ റസൂലിന, ഇസ്തിഗാസ ചെയ്യാൻ തെളിവായിട്ട് മൂലയമാർ കൊണ്ടുവരുന്ന ആയത്താണ്. ഈ ആയത്ത് റസൂലാന കാലം മുതലുണ്ട്. അന്ന് മുതലേ ആയത്ത് ചർച്ച ചെയ്തു പോരുന്നു. ആ ആയത്തിൽ പല ചർച്ചകൾ തഫ്സീറിലുണ്ട്. അതിലൊന്നുമില്ലാത്തൊരു ചർച്ച തലശ്ശേരിയിലെ സംവാദത്തിലും കൊട്ടപ്പുറം സംവാദത്തിലും കാന്തപുരം മുസ്ലിയാരും കൊണ്ടുവന്നു. ഈ ആയത്തിന് അർത്ഥം മാറ്റിയിട്ട് ഇത് ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും വിളിച്ചു തേടാൻ തെളിവാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്ത് പറഞ്ഞു? ആയത്ത് ഖുർആനിലുണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞ അർത്ഥം അതിനില്ല എന്നതുപോലെ ഈ ഹദീസ് അന്ന് മുതൽ ചർച്ചയുണ്ട്, ദുർബലമാണ്, ളഈഫാണ് എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ അതിനെ മാറ്റിവെച്ചു. എന്നാൽ ആ ഹദീസിന് ഇല്ലാത്തൊരർത്ഥം പിന്നൊരു മുസ്ലിയാര് കൊടുത്തു 250 കൊല്ലം മുമ്പ്. അപ്പൊ സ്വാഭാവികമായും ആ അർത്ഥം വെച്ച് ശരിയായില്ല, അങ്ങനെ അർത്ഥം അതിലില്ല എന്ന ചർച്ച കൂടി കടന്നു വന്നു. ഈ സൈനി ദഹ്ലാൻ ഈ അർത്ഥം വെച്ചപ്പോൾ അന്ന് അദ്ദേഹത്തെ ഗണ്ണിച്ചുകൊണ്ട് മുഹമ്മദ് ബഷീർ അസ്സഹ്സുവാനി എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു കിതാബ് എഴുതി, സിയാനത്തുൽ ഇൻസാൻ മിൻ വസ്വസത്തി ശൈഖ് ദഹ്ലാൻ എന്ന പേരിൽ. ആ കിതാബിൽ അന്ന് ഈ ബഷീർ അസ്സഹ്സുവാനി പറഞ്ഞു, ഇയാൾ വെച്ച അർത്ഥം ദുർവ്യാഖ്യാനമാണ്, ഹദീസ് സ്വഹീഹ് അല്ല. ഒന്ന് സ്വഹീഹ് ആണെങ്കിൽ തന്നെ അയാൾ പറഞ്ഞ അർത്ഥം അതിനില്ല. അതിനുശേഷം മറ്റു പല കുബൂരി പണ്ഡിതന്മാരും ആ അർത്ഥം പിന്നെ സ്വീകരിച്ചു പോന്നു. ഇപ്പൊ ആഫ്രിക്കയിലുള്ള അവിടുത്തെ ഒരു കാന്തപുരം മുസ്ലിയാരുണ്ട്, അബ്ദുല്ലാഹിൽ ഹബശി, ആഫ്രിക്കയിലുള്ള കാന്തപുരം, അയാള് ഈ ഹദീസ് തെളിവാക്കി. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് മറുപടി നൽകി അബ്ദുറഹ്മാൻ ദിമഷ്കി, അദ്ദേഹം ഇതേ മറുപടി പറഞ്ഞു. ഷിയാക്കൾ ഇത് തെളിവാക്കി ഹദീസ് അലി റളിയല്ലാഹുവിനെ വിളിച്ചു തേടാൻ വേണ്ടി. അന്ന് ആ ഷിയാക്കൾക്ക് മറുപടി നൽകി അബ്ദുറഹ്മാൻ ദിമഷ്കി തന്നെ ഇതായി തെളിവല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലോകത്ത് 11 തെളിവാക്കി. ആ കൂട്ടത്തിൽ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1971 പയ്യോളിക്കാരൻ മുസ്ലിയാർ ഈ ഹദീസ് ദുർവ്യാഖ്യാനിച്ചു. അപ്പൊ അത് അന്ന് പയ്യോളിയ മുജാഹിദികൾ സൽസബിയിലേക്ക് ചോദ്യം കൊടുത്തു. ആ ചോദ്യത്തിന് അന്ന് നൽകിയ മറുപടി എന്താ ഞാൻ വായിക്കാം. ഉമർ മൗലവി 1971 സൽസബീലിൽ അബ്ദുറഹ്മാൻ മദനി പാലത്തിനെ കൊണ്ട് എഴുതിപ്പിച്ച മറുപടി. എന്നിട്ട് ഉമർ മൗലവി പറഞ്ഞു, ഈ മറുപടി തന്നെയാണ് സൽസബീലിന്റെയും മറുപടി എന്ന് ഉമർ മൗലവി അതിൽ അംഗീകാരവും കൊടുത്തു. ആ മറുപടി എന്താ? ഒന്ന്, ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല, ദുർബലമാണ്, ളഈഫാണ്. പിന്നെ എന്തുകൊണ്ട് ളഈഫ്? അതവിടെ വിശദീകരിച്ചു. എന്നിട്ട് ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും, ഹദീസ് സ്വഹീഹല്ല എന്ന് പറഞ്ഞു, പിന്നെ പറയാണ് സ്വഹീഹാണെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. വാദം മുഹിദ്ദീൻ ശൈഖ് രക്ഷിക്കണേ എന്ന് വിളിച്ച് തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജന പ്രദേശത്ത് ഒറ്റക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹിദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്! സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മുഹിദ്ദീൻ ശൈഖേ എന്ന് രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല അവൻ അതുമൂലം കാഫിറായി പോകും. അന്ന് സൽസബീലിൽ 1971 കൊടുത്തതാണ്.
അപ്പൊ ഈ ഹദീസ് വെച്ച് മുഹിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ തെളിവാണ് എന്ന് പറഞ്ഞപ്പോൾ അയ്യ തെളിവില്ല, ഇത് വെച്ച് വിളിച്ചാ മുഹിദ്ദീൻ ശൈഖ് വരൂല. അപ്പൊ പിന്നെ ആരെ വിളി? യാൻ ഇബാദത വിളിണ്ടല്ലോ, അത് ആരെയാണ്? അതുപോലെ ജിന്നകളോ മലക്കുകളോ അല്ലാ ഏൽപ്പിച്ചിട്ടുണ്ടാവാം, സ്വഹീഹാണെങ്കിൽ. പക്ഷെ സ്വഹീഹല്ല, സ്വഹീഹല്ല. അപ്പൊ സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ പോലും നിങ്ങൾ പറഞ്ഞ അർത്ഥം അതിനില്ല. ഏതുപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കുനൂത്തിനും തറാവീഹിനും എല്ലാം പല ഹദീസും കൊണ്ടുവരുന്നു. അപ്പൊ അവര് പറയും അള്ളാഹു റസൂൽ തറാവീഹ് നിസ്കരിച്ചു എന്ന ഹദീസിനും പറഞ്ഞു സങ്കല്പിക്കാം. ളീഫ ഹദീസ് ഉണ്ടല്ലോ, ളീഫ ഹദീസ് ഉണ്ട്. നബി ഞങ്ങൾ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു, ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച ളീഫ ഹദീസ് ഉണ്ട്. ഈ ഹദീസ് കൊണ്ടുവരുമ്പോ നമ്മൾ എന്താ പറയാ? ഹദീസ് സ്വഹീഹല്ല എന്ന് പറയും. അവിടെ കഴിഞ്ഞു. ഇനി ഒരു മുസ്ലിയാർ പറയാണ് അള്ളാഹു റസൂൽ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു എന്ന ഹദീസാണ് ഞങ്ങൾക്ക് നബി ദിനം ആഘോഷിക്കാൻ തെളിവ് എന്ന് പറയാം. നമ്മൾ എന്ത് പറയും കൂട്ടരെ? അത് നിങ്ങൾക്ക് തെളിവല്ല. എന്തുകൊണ്ട്? ഒന്ന്, ഹദീസ് സ്വഹീഹല്ല, അതിന് പോയി. ഇനിയിപ്പൊ സ്വഹീഹ് ആണെങ്കിൽ തന്നെ അതിലെന്താ ഉള്ളത്? തറാവീഹ് 20 നിസ്കരിച്ചു എന്നുള്ളത് അതെങ്ങനെ നബി ദിനം ആഘോഷിക്കാൻ തെളിവാക? അതും ഇതും പന്തല്ലോ എന്ന് പറയും. അതാണ് ഉമർ മൗലവി പറഞ്ഞ മറുപടി. അതാണ് 1980 ചെറിയ മുണ്ടം പറഞ്ഞ മറുപടി. അതാണ് 2001 ഹുസൈൻ സലഫി ഷാർജാ മുഖത്തിൽ പറഞ്ഞ മറുപടി. അതാണ് 2004 മണ്ണാർക്കാട് സംഭവത്തിൽ സക്കിയ സുലാഹി പറഞ്ഞ മറുപടി. അതാണ് 2005 തൗഹീദ് എന്ന പുസ്തകത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞ മറുപടി. അതാണ് 2007 ഇസ്ലാഹി മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞ വിശദീകരണം. അതാണ് 2009 ജിദ്ദ മുഖാമുഖത്തിലും ജാമിഅ മുഖാമുഖത്തിലും അബ്ദുറഹ്മാൻ സലഫി നൽകിയ മറുപടി. അത് തന്നെയാണ് 2011 ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ബഹ്റൈനിലും അനസ് മുസ്ലിയാർ നൽകിയ മറുപടി. അത് തന്നെയാണ് 2012 ജനുവരിയിൽ കെ ജെ യുവിൽ ഈ വിഷയം പഠിച്ച് പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിക്കാൻ എന്നെയും കായക്കുടയെയും കെ ജെ ചുമതലപ്പെടുത്തി. ആ പ്രബന്ധത്തിൽ ഞാനും കായക്കുടയും നൽകിയ മറുപടിയും അതാണ്. അപ്പൊ ആ മറുപടി അല്ല പ്രശ്നം, പക്ഷെ അത് വേറെ കുറച്ച് ആൾക്കാർ പിന്നെ പറഞ്ഞു ഇത് ശരിയാവൂല. അപ്പൊ നിങ്ങളല്ലേ പണ്ടത് പറഞ്ഞിരുന്നു, ആ അത് ഞങ്ങൾ തൗബ ചെയ്തു. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഇവിടെ യാൻ ഇബാദത്ത് ഹദീസ് അല്ല പ്രശ്നം, നമ്മളെ സംബന്ധിച്ച് ഹദീസ് സ്വഹീഹ് അല്ല, ളഈഫ് ആണ്, കഴിഞ്ഞു. പക്ഷെ ഇതിന് ഇങ്ങനെ അർത്ഥം ഉണ്ടെന്ന് മറ്റോ പറയുമ്പോൾ അങ്ങനെ അർത്ഥമില്ല, അതിന് ഈ അർത്ഥമേ ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വന്നു. പക്ഷെ സംഗതി സ്വഹീഹ് അല്ല, ളഈഫ് ആണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അല്ല, നമ്മളാരും ഹദീസ് എടുത്തിട്ടില്ല, ആ ഹദീസ് ചർച്ച ആക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ചർച്ച ആക്കിയതാ ഉമർ മൗലവിയാണ്. ഉമർ മൗലവിക്ക് എന്ത് പറഞ്ഞാൽ മതി? ഹദീസ് സ്വഹീഹ് അല്ല, കൃത്യം മതിയല്ലോ. പിന്നെന്തിനാ മറ്റു പറഞ്ഞത്? ആ ഉമർ മൗലവി എന്ത് പറഞ്ഞു? ഓനെ സഹായിക്കാൻ ജിന്നും മലക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കാം, എന്നാൽ മുഹിദ്ദീൻ ശൈഖ് എത്തുന്നു പ്രതീക്ഷിച്ചാൽ ശിർക്കാണെന്ന് പറഞ്ഞു. അപ്പൊ മറ്റു ശിർക്ക് അല്ലാത്തോണ്ടല്ലേ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞത്? അല്ലേ ഉമർ മൗലവി പറയുതല്ലോ. അപ്പൊ അത് അവർക്കുള്ള മറുപടി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അല്ല നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പോഴും ഹദീസ് ശിർക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞത്, ഹദീസ് ശിർക്കാനേ പാടില്ല. ഏതുപോലെ ഈ കെ എം പഞ്ഞൂര് പറഞ്ഞ ആ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, ചത്തപോത്തിന്റെ മാംസം, അങ്ങനെ സഹ വായിച്ചിട്ടുണ്ടാവും. വിചിന്തനത്തിൽ ഈ കെ എം പഞ്ഞൂര് പറഞ്ഞു ചത്തപോത്തിന്റെ മാംസം കൊണ്ട് കുറുമ വെക്കണോ? ജീവല്ലാത്തതാണല്ലോ, ളഈഫാണല്ലോ, പിന്നെന്തിനാ കുറുമക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ള ചർച്ച. അവിടെയാണ് നമ്മളൊക്കെ പറഞ്ഞ മറുപടി. എന്ത്? പോത്ത് ചത്തു ചത്തില്ല എന്നതല്ല പ്രശ്നം, കുറുമക്ക് പറ്റോ പറ്റൂല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിശദീകരണമുണ്ട്, പോത്തിനെ പേപ്പട്ടി കടിച്ച് പേപ്പിളകി പോത്ത് ചാകാൻ കെടുക്കുക, ഇതൊന്നും അറിയാത്തൊരു മുസ്ലിയാര് അയാള് വീട്ടുക്ക് ഓടി കത്തിരിക്കാൻ വേണ്ടി മൂപ്പന് മനസ്സിലാക്കിയത് ആ പോത്ത് കിടന്ന് പെടിയാണല്ലോ, ഇപ്പൊ വിസ്മയം ചെയ്യ അർത്താൽ നമുക്ക് അതിന്റെ ഇറച്ചി കൊണ്ടിരുന്നില്ല കുറുമ വെക്കാം എന്ന് പറഞ്ഞു. ഫൈസൽ നിങ്ങൾ സദ്യക്ക്, ഫൈസൽ നിങ്ങളെ പോലത്തെ മുതലേ പറ്റിയാ പറയണത്, പനിയോ? ആ ഇപ്പൊ തന്നെ മനസ്സാലോ അവരിക്ക്. പിന്നെ അപ്പൊ ഏതായിരുന്നാലും പിന്നെ അപ്പൊ ഈ മുസ്ലിയാര് കത്തിരിക്കാൻ കൂടി മൂപ്പ് വെച്ച് കത്തിയിട്ട് വന്ന് വിസ്മയം ചെയ്യ അർത്താൽ എന്ത് ചെയ്യാ നമുക്ക് ഇപ്പൊ തിന്നാന. അപ്പൊ വേറൊരാള് പറഞ്ഞു ഉസ്താദെ ആ പോത്ത് ചത്തതാണ്, അത് നിങ്ങൾ കത്തിയെടുത്ത് കൊണ്ട് കാര്യമില്ല. അപ്പൊ മുസ്ലിയാർ പുനഃ ചത്തിട്ടില്ല, ഞാൻ ഇപ്പൊ കത്തിയെടുക്കാൻ ഓടുമ്പോ വരെ കയ്യും കാലം ഇളകുന്നുണ്ട് ചത്തിട്ടില്ല. ഇവിടെ തമ്മിൽ തർക്കം, ചത്തോ ചത്തിരേ ചത്തോ ചത്തിരേ. അപ്പൊ കേട്ടിക്കണ മുജാഹിദനം പറഞ്ഞു നിങ്ങൾ അയിമ തർക്കിക്കണ്ട, സംഗതി ചത്തു, ഇനി ചത്തിട്ടില്ല വിചാരിക്ക, ഇതിന്റെ ഇറച്ചി ചെയ്യാൻ പറ്റൂല, തിന്നാൻ പറ്റൂല. കാരണം എന്താ? ഇത് പേപ്പട്ടി അടിച്ചതാണ്, ഇതാണ് യാൻ ഇബാദത്തല്ല. സ്വഹീഹാണോ ളഈഫാണോ? സ്വഹീഹാണോ ളഈഫാണോ? അപ്പോഴാ മറ്റോ പറഞ്ഞെന്ത്? ഇതോടെ നമുക്ക് ഇസ്തിയാസ തെളിവാക്കാം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ചങ്ങായിമാരെ സ്വഹീഹോ ളഈഫോ എന്തോ ആയിക്കോട്ടെ, ഇസ്തിയാസ തെളിവല്ല, അതിനിതിന് പറ്റൂല. മറ്റ് ഞങ്ങൾ ചർച്ച ചെയ്തോളാം സ്വഹീഹാണോ ളഈഫാണോ, അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, രണ്ടായാലും നിങ്ങൾക്ക് ഇത് കാര്യമില്ല, ഈ നമ്മൾ പറഞ്ഞെടുത്തു. അല്ല അതിനപ്പുറം പറഞ്ഞൊന്നുമില്ല. അപ്പൊ ആ ഹദീസ് അല്ല പ്രശ്നം, വേറെ ചില പ്രശ്നങ്ങൾ ഉള്ളിലുണ്ട്.
ആ പ്രശ്നങ്ങളെ മൂടി വെക്കാൻ ഒരു പണിയെടുത്തു. ഇപ്പൊ സാധാരണ കണ്ണൂർ ജില്ലയിലൊക്കെ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവില്ലേ, ഒരാളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പിന്നാലെ കൂടി ഒരടുത്തുകളെത്തുമ്പോ കാണാൻ നേരെ അപ്പുറത്ത് വേറെ ബോംബ് സ്ഫോടനം. ഈ ബോംബിന് പൊട്ടി ആകെ വെച്ചപ്പോഴും എല്ലാവരും കൂടി അങ്ങോട്ട് ഓടി. എന്താ സംഗതിച്ചിട്ട് ആ ചാൻസിൽ ഇവിടെ കൊന്നിട്ട് ഇപ്പം കഴിച്ചിട്ടുണ്ടാവും. ആ പണിയാണ് ഇപ്പൊ ചെയ്തത്. കുറച്ച് ആൾക്കാരിങ്ങനെ ബാലച്ചന സംഗതിക്ക് ഇങ്ങനെ ഒരു കൂട്ടിന് വരുമ്പോഴാണ് ഇവരെ പിടിക്കാൻ വേണ്ടി മറ്റോണ്ട് വരുന്നത്. അപ്പൊ ഒരു ബോംബാണ് ഇട്ടതാ ഇവിടെ ജിന്നിന്റെ ആൾക്കാരാട്ടോ. അപ്പൊ എല്ലാം കൂടി ഓരോപ്പം കൂടി അപ്പോഴേക്കും മറ്റോ കസാല ശരിയാക്കി. അതാണ് ഇപ്പൊ ലാസ്റ്റ് കോടതി പറഞ്ഞത്, ആ കസാലയും ഇരിക്കണ്ട, ഇറങ്ങിക്കളയാറുള്ളത്. ആ കസാല ഇരിക്കാൻ ഒരു വകുപ്പില്ല, ഇവിടെ ഒരു പുകമറ ഉണ്ടാക്കിയാണ്ട് കയറി ഇരുന്നതല്ലേ, ശരിയാവൂല, ഇറങ്ങണം എന്ന് മുൻസിഫ് കോടതി ഇന്നലെ പറഞ്ഞു. അതാണ് വസ്തുത. ഇനി നമ്മളെ ഫൈസൽ ചോദിച്ചോ, പനിക്കുന്നുണ്ട്. അപ്പൊ പനി ഉണ്ടായിച്ചപ്പോ കുറച്ച് കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവും, പിന്നെ വയറ്റിൽ നോക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പോകുന്നതാണ്, കാരണം ചെറിയ സംഭവമല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഇമാം റലിന്റെ വിഷയം തന്നെയാണ്. അത് ഇമാം റലി പറയാണ് വലിയ റുസലി മുർസലിങ്ങൾക്കുണ്ട്, വല്ല ഔലിയായി ഔലിയാക്കൾക്കുമുണ്ട്, വൽ സോലിഹീന സോലിഹീങ്ങൾക്കുണ്ട്. ഈ ആസത്തും സഹായമുണ്ട്, ബഅദമൗതിഹിം മരണ ശേഷം സഹായമുണ്ട്. എന്തുകൊണ്ടാണ് മുജീത്തുൽ അംബിയായി അംബിയാക്കോടെ മുജീത്തും വ കറാമത്തിൽ അംബിയായി അംബിയാക്കോടെ മുജീത്തും വ കറാമത്തിൽ ഔലിയായി ഔലിയാക്കോടെ കറാമത്തും ലാ തങ്കതി ബിമൗതിഹിം മരണം കൊണ്ട് മുറിഞ്ഞു പോവുകയില്ല. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. അപ്പൊ സഹായം നേടാന്നല്ല, അതോടെ അതിലില്ലല്ലോ, ഇല്ല കറാമത്ത് മൗത്തോണ്ട് മുറിയില്ല. ഇതാണ് സൂചന, അങ്ങനെ മനസ്സിലാക്കാൻ പ്രശ്നം. അപ്പൊ ഈ കോളത്തിൽ വായിച്ചാ പനിക്കും ഉറപ്പാ. ശേഷം പറയണേ അമ്മൽ അമ്പിയാവു, അപ്പോൾ അമ്പിയാക്കൾ അഹിയാഹും ഫീ കുബൂരിഹിം, അവർ ഖബറുകൾ എന്നും ജീവിക്കുന്നവരാണ്. ഒരു വാച മാത്രം പിടിച്ചാ കംപ്ലീറ്റ് നമുക്ക് പിടിക്കാൻ വയ്യ. അഹിയാഹും ഫീ കുബൂരിഹിം, ജീവിച്ചിരിക്കുന്നവർ നമുക്ക് തേടിക്കൂടെ, തേടാൻ പറ്റൂല. മരിച്ചു പോയവരോടുള്ള തേട്ടം എന്തോ, ആ തേട്ടം ജീവിച്ചു കാണാൻ പറ്റൂല. ഇയാക്കനും എന്ന ഇസ്തിആനത്ത് നിങ്ങൾ ഇപ്പോൾ എന്നോട് നടത്തിയാലും ശിർക്കാണ്. മരിച്ചു എന്നുള്ള പ്രശ്നം, ഇയാക്കനും ഇയാക്കന സ്ഥഴീൻ എന്ന ഇസ്തിആനത്ത് നിങ്ങൾ കേൾക്കി, ഉത്തരം കേൾക്കി, ഏയ് ഉത്തരം ശ്രദ്ധിക്കി. ആ പറ്റൂല, നിങ്ങൾ ഉത്തരം പറഞ്ഞ ശ്രദ്ധിക്കി. ഇയാക്കനും സ്ഥഴീൻ എന്ന ആയത്തിൽ പറഞ്ഞ ഇസ്തിആനത്ത് എന്തോ, ആ ഇസ്തിആനത്ത് നിങ്ങൾ എന്നോട് നിർവഹിച്ചാലും തൗഹീദ് വിരുദ്ധമാണ്, ശിർക്കാണ്. അത് മരിച്ചു പോയ ആൾ നിർവഹിച്ചാലും ശിർക്കാണ്. പിന്നെ തമ്മ തമ്മിൽ പൈസ വായ്പയ്ക്കാൻ പറ്റോ, പറ്റും. മരിച്ചുപോയ മനുഷ്യന്മാരോട് അത് ചോദിക്കോ, ചോദിക്കൂല. പിന്നെ ഏതാ ചോദിക്കല്, ഒയ്യാക്കണ സ്ഥഴീൻ എന്ന ഇസ്തിആനത്ത്. റസൂദാന ഖബറിങ്ങ പോയിട്ട് റസൂലെ എനിക്കിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും 50,000 rupees വേണം, നിങ്ങൾ രണ്ട് കൊടുത്തയച്ചാണ്, നിങ്ങളിപ്പോൾ അതാ ജീവിച്ചിരിപ്പല്ലേ, നിങ്ങൾക്ക് അവിടെ സാധനം വാങ്ങാനൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് പൈസൻ്റെ ചെലവുമില്ലല്ലോ, അത് തൽക്കാൻ ആ പൈസ ഇങ്ങോട്ട് തരി, നാളേക്ക് ഞാൻ തിരിച്ചു തരാ എന്ന് അവിടെ പോയി പറഞ്ഞാൽ എന്താ ചെയ്യുക? വേഗം പിടിച്ചോണ്ടും കുതിരവട്ടത്തേക്ക്. അല്ല, അവിടെ ശിർക്കല്ല നമ്മൾ പറയുന്നത്. അപ്പൊ അതേസമയം മരിച്ചുപോയ മനുഷ്യന്മാര് ചോദിക്കുന്ന ചോദ്യം എന്താ എന്ന സഹായാർത്ഥന, അതാണ് ഞങ്ങൾ അഭൗതികമായത് എന്ന് പറഞ്ഞത്, അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എന്ന് പറഞ്ഞത്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലാണോ ചോദ്യം, അത് മനുഷ്യന്മാരോടാണോ അനുവദനീയമാണ്, ജിന്നിനോടാണോ അതും അനുവദനീയമല്ല, മലക്കിനോടാണോ അതും അനുവദനീയമല്ല, മരിച്ചുപോയവരോടാണോ അനുവദനീയമല്ല. ഇനി മരിച്ചുപോയവരോട് കാര്യ കാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായ ചോദ്യമേ ഉണ്ടാകൂ. അതുകൊണ്ട് അതെല്ലാം ശിർക്ക് തന്നെ, അതെല്ലാം റബ്ബിൽ പങ്കുചേർക്കൽ തന്നെ. കാരണം വഈയാക്കന സ്തഈൻ എന്ന വകുപ്പിലേക്കാണ് ഈ സഹായാർത്ഥന പോവുക. അപ്പൊ കറാമത്ത് മുറിയുക ശരിയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഴുജത്ത് കറാമത്ത്, നിങ്ങൾ ഏതായാലും അവിടെ പ്രയാസപ്പെട്ട് വന്നാണല്ലോ, അതും കൂടി പഠിച്ചു പോയി. അല്ല, അത് പഠിക്കണം, സമയം വൈകും അവിടെ ഇവിടെ അങ്ങനെ നേരം വൈകിയാലോ. ഏത് ആ ചുരുക്കി പറയാം, ചുരുക്കിയ പറഞ്ഞത് നിങ്ങൾ സംഗതി പഠിക്കണ്ടേ. ഇനിയൊരു പക്ഷേ, അല്ല ഒരു പക്ഷേ നാളത്തെ മുഖാവത്ത് നിങ്ങൾക്ക് വരാൻ പറ്റിക്കോളുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് ഫുള്ള് പഠിപ്പിച്ചത്. ആ ഓയ് അല്ല, പനി കൂടിയാലേ, പനി കൂടി കിടന്ന വരാൻ പറ്റുന്നല്ലോ. എന്താ ബുദ്ധി കുഴപ്പണ്ട, ബുദ്ധി കുഴപ്പണ്ട. ആ എന്നാ പിന്നെ നിർത്തില്ല, ബുദ്ധി കുഴപ്പണ്ടി അതൊന്നും പറഞ്ഞില്ല, ചുരുക്കും പറഞ്ഞില്ല, മറ്റും പറഞ്ഞില്ല. ബുദ്ധിക്ക് കുഴപ്പമുള്ള ആളാണ് ഇത്. നേരത്തെ പറഞ്ഞാണെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴോ പറഞ്ഞു പിടിച്ചെടുത്തിരുന്നു, നമ്മൾ തേച്ച് ബുദ്ധി ഉണ്ട് മനസ്സിലാക്കി നമ്മൾ ഇരുത്തിയത്. ബുദ്ധിക്ക് കുഴപ്പമുള്ള ആളാണെങ്കിൽ പിന്നെ ഉപരി പോയിക്കോട്ടെ, അങ്ങനത്തെ ഒരു മൈക്കല്ല ഒന്നും കൊടുക്കാൻ പാടില്ല. ഏതായിരുന്നാലും
മുഴുജിയത്ത് കറാമത്ത് മരണം കൊണ്ട് മുറിയില്ല, ശരിയാണ്, തർക്കമില്ല, യാതൊരു സംശയമില്ല. പിന്നെ എന്താ പ്രശ്നം? മുഴുജിയത്ത് എന്താ കറാമത്ത് എന്താണ് മനസ്സിലായിട്ടില്ല. അല്ലാഹു റസൂലിന്റെ ഏറ്റവും വലിയ മുഴുജിയത്താണ് എന്ത്? വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മുഴുജിയത്ത് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഒരാൾ പറയാ മുഴുജിയത്ത് മരിച്ചാലും മുറിയില്ല, അപ്പൊ ഖുർആൻ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. ഖുർആൻ കറാമത്ത് അങ്ങനെ തന്നെ രണ്ടും മുറിയില്ല, രണ്ടും മുറിയില്ല, കറാമത്തും മുറിയില്ല, മുഴുജിയത്തും മുറിയില്ല. പക്ഷെ കറാമത്തൻ ഇരിക്കി നിങ്ങൾ പനി കൂടും, അങ്ങനെ ഇളകിയാ പനി കൂടും. കറാമത്തും മുഴുജിയത്ത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അവിടെ പ്രശ്നം. അപ്പൊ കറാമത്ത് മുഴുജിയത്ത് മരിച്ചാലും ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയാണത്, ഹദീസ് പറഞ്ഞതാണത്, സംശയമില്ല. കുഞ്ഞീത് മദനിയുടെ അല്ലാന്റെ ഔലിയാക്കൾ എന്ന പുസ്തകം വായിച്ചാൽ മതി, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞീത് മദനി എഴുതിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ കുഞ്ഞീത് മദനി പറഞ്ഞിട്ടുണ്ട്, കറാമത്തും മുഴുജിയത്തും മരിച്ചാലും അറിയില്ല. പക്ഷെ മുഴുജിയത്ത് എന്താണ്, കറാമത്ത് എന്താണ്, അത് മനസ്സിലായില്ല. അത് കൊടുത്ത കഴിവാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. അപ്പോഴാ ചോദ്യം വരുന്നത്, മുഴുജിയത്ത് കറാമത്ത് കൊടുത്ത കഴിവേ അല്ല. മുഴുജിയത്ത് തന്നെ ഒരു കഴിവല്ല. മജീഷൻ വടിയും കൊണ്ട് അടക്കണ പോലെ ഒരു നബി വന്നിട്ട് എനിക്ക് മുഴുജിയത്തിന്റെ ആരോട് അഞ്ഞിനോട് കളിക്കാൻ എന്ന് നമ്മൾ അതും കൊണ്ട് ഇങ്ങനെ അടക്കില്ല. ആ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ ബുദ്ധി കുറച്ച് കമ്മി ആയതുകൊണ്ട് ചുരുക്കി പറഞ്ഞുതരാം. മൂസാ നബിയുടെ മുഴുജിയത്താണ് മൂസാ നബിയുടെ വടി. ആ വടി മുഴുജിയത്തിന് പ്രധാനപ്പെട്ട മുഴുജിയത്ത്. ആ വടി മൂസാ നബി ആദ്യം ഉപയോഗിച്ച എവിടെയാ? തൂരിസീനയിൽ വെച്ച് ആദ്യമായി വെളിച്ചം കണ്ട് അവിടെ വല്ല വഴിയും അറിയിച്ചൊരാളെ സംവിധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചു അവിടെ ചെന്നു. അല്ല അവിടുന്ന് വിളിച്ചു, ഞാൻ റബ്ബാണ്, നിന്റെ വടി താഴെ ഇടുക. വടി താഴെ ഇട്ടു, പാമ്പായി മാറി. അതൊരു മുഴുജിയത്താണ്. ഈ മുഴുജിയത്ത് പ്രകടമായപ്പോൾ മൂസാ നബി പേടിച്ചു, തിരിഞ്ഞു നോക്കാതെ പോന്നതാണത്. തിരിഞ്ഞു നോക്കാതെ പോന്നു. അല്ല വിളിച്ചു, മൂസാ പേടിക്കണ്ട, നീ പിടിച്ചോ, അത് പഴയ അവസ്ഥയ്ക്ക് മാറും. മൂസാ നബിന്റെ കഴിവാണ് മുഴുജിയത്തെങ്കിൽ പിന്നെ ബേജാറാവുതല്ലോ. ഇനി വേണമെങ്കിൽ അത് ആദ്യമായിട്ടല്ലേ, അപ്പൊ പേടിച്ചതായിരിക്കാം എന്ന് പറയാം. രണ്ടാമത് ആ വടി ഉപയോഗിച്ചു, ഫിർഔന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് വടിയിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു, പറഞ്ഞു ഞാൻ നബിയാണ്. അപ്പൊ ഫിർഔന് പറഞ്ഞു ഇതിലും വലുത് ഞാനും കാണിച്ചുതരാം. അങ്ങനെയാണ് എല്ലാ മജീഷ്യന്മാരും വിളിച്ചുകൂട്ടി മൂസാ നബി വന്നു, എല്ലാവരും ഒരുമിച്ചുകൂടി സംവാദം നടക്കുകയാണ്. അപ്പോ മജീഷ്യന്മാർ ചോദിച്ചു മൂസാ നബിയോട്, യാ മൂസ ഇമ്മ അൻ തുൽഖിയ, നീയാണോ ആദ്യം ഇടുന്നത്? അതല്ല, ഞങ്ങളാണോ ആദ്യം ഇടേണ്ടത്? മൂസാ നബി പറഞ്ഞു ബൽ അൽഖു, നിങ്ങൾ ഇട്ടുകൊള്ളുക. ഓലിട്ടു, ഓല കയറും പടിയും പാമ്പായി മാറി എന്ന് മൂസാ നബിക്ക് തോന്നി. ഫഔജസ ഫീ നഫ്സിഹി ഖീഫത മൂസാ, മൂസാ നബിന്റെ മനസ്സിൽ പേടിയുണ്ടായി. അപ്പെന്തിനാ പേടിച്ചത്? ഇനി വടിട്ടാ പാമ്പാവും, അവരിട്ടപ്പോഴും പാമ്പായി, പിന്നെന്താ വ്യത്യാസം? രണ്ടു ഒന്നിനെ ഫിർഔന് പറയും. അപ്പൊ അല്ല വിളിച്ചു, പേടിക്കണ്ട, ലാ തഖഫ്, പേടിക്കേണ്ടതില്ല. ഇന്നക അൻതൽ അഴില, തീർച്ചയായും നീ താങ്കൾ തന്നെയാണ് വിജയിക്കുന്നവൻ. വഅൽഖിമാ ഫീ യമീനിക്, താങ്കളുടെ കൈവശമുള്ളത് ഇടുക. തൽഖഫ് മാ സനഉ, അവർ ഉണ്ടാക്കിയതിനെ ഇത് വിഴുങ്ങിക്കൊള്ളും. കാരണം ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിർ ഹൈസു അത്ത, സൂത്ത് തോഹയിൽ. അപ്പൊ മൂസാ നബി വഴിട്ടു, പാമ്പായി മാറി, അതിനെ പിടിച്ച് വിഴുങ്ങി. അപ്പോഴാ മൂസാ നബിക്ക് മനസ്സിലായി ഇങ്ങനെയും പറ്റും. മൂന്നാമത് ആ വടി ഉപയോഗിച്ചത് എവിടെയാ? ഇസ്രായേലിനെയും കൊണ്ട് ഫിറൌനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ടായി. നിങ്ങൾക്ക് അത് മനസ്സിലാണില്ലേ? അപ്പൊ ബുദ്ധി കുറച്ചൊന്നല്ലേ കുറവ്. മൂസാ നബി ഇസ്രായേലിനെയും കൊണ്ട് പോയി, ഇരിക്കി ശ്രമിച്ചിരിക്കുക, അല്ലാതെ അതൊക്കെ ഇനി രാത്രി ചെന്ന് കെടുക്കുമ്പോ ലേശമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ ഏതെങ്കിലും നരമ്പും അത് പിടിക്കും, അത് നമുക്ക് ഉറപ്പ്. നമ്മളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ പോയാലോ, നിങ്ങളെപ്പോലെ ചോദിക്കാൻ പോയിട്ട് തന്നെയാണ് ഇതൊക്കെ മനസ്സിലായത്. അപ്പൊ അത് നല്ല കൂടെ ഇരിക്കി, നമുക്ക് കിട്ടിയതല്ല, എന്തല്ല വലിയ കിട്ടലാണ്. പിന്നെ ഈ വടി മൂന്നാമത് ഉപയോഗിച്ചത് അവിടെയാണ്, ഇസ്രായേലിനെയും കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി, ഫിർഔനും കിങ്കരന്മാരും പിന്നാലെ കൂടി. അങ്ങനെ സമുദ്രത്തിന്റെയും ഫിർഔനിന്റെയും ഇടയിൽ കുടുങ്ങുന്നു. അപ്പൊ എന്താ മൂസാ നബിന്റെ സഹാബത്ത് പറഞ്ഞത്? യാ മൂസ ഇന്നാല മുദ്രകൂൻ, ഓ മൂസ, നമ്മൾ പിടിക്കപ്പെട്ടവർ തന്നെ. മൂസാ നബി എന്താ പറഞ്ഞത്? ഏയ്, എന്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ കടലിനെ അടിച്ചിട്ട് പാട് പോകാൻ നമുക്ക് ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ പറഞ്ഞെന്താ? കല്ല ഇന്ന മഴയ റബ്ബി സയഹദീൻ, കാര്യം അങ്ങനെയല്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ മാർഗം കാണിച്ചു തരും. അപ്പൊ അല്ല മാർഗം കാണിച്ചു കൊടുത്തു, ഇത് റബ്ബി അസ്വാകൽ ബഹർ, നിന്റെ വടി കൊണ്ട് നീ സമുദ്രത്തിൽ അടിക്കുക. അപ്പോഴടിച്ചു, അപ്പൊ രണ്ടായി പിളർന്നു. അതിന് മുമ്പടിച്ചാലോ പിളരൂല. നാലാമത് ആ വടി ഉപയോഗിച്ചത് മുഴുജിയത്തിനെ പഠിപ്പിച്ചരാ. പടിഞ്ഞാലല്ലേ കിട്ടില്ല. നാലാമത് ആ വടി ഉപയോഗിച്ചത് ഇസ്രായേലിനെ പറഞ്ഞു മൂസാ നബിയോട് വെള്ളമില്ല, പരാതിപ്പെട്ടു.
മുസാനബി എന്താ പറഞ്ഞത്? പേടിക്കണ്ട കൂട്ടരെ, വടിപിടണ്ട്, നമുക്കൊരു പാറ കാണിച്ചു തന്നാ മതി, ആ പാറയിൽ അടിച്ച് നിങ്ങൾക്ക് വെള്ളപ്പ തരാ എന്ന് പറഞ്ഞില്ല. മറിച്ച് മുസാനബി തന്റെ ജനതയ്ക്ക് വേണ്ടി അള്ളാഹനോട് വെള്ളം തേടി, മഴയെ തേടി. അപ്പൊ അള്ളാഹന്റെ വടി കൊണ്ട് പാറക്കടിക്കുക, അടിച്ചപ്പോഴോ പന്ത്രണ്ട് അരുവികൾ പൊട്ടി ഒഴുകി. ഈ ഓർഡർ കിട്ടുന്ന മുമ്പ് അടിച്ചാലോ ഒന്നും സംഭവിക്കൂല. അപ്പൊ മുഴുജിയത്ത് എന്നുള്ളതോ കറാമത്ത് എന്നുള്ളതോ അവരെ കഴിവേ അല്ല. അതുകൊണ്ടാണ് മറിയം ബീവിന്റെ കറാമത്ത് ഖുർആൻ പറഞ്ഞല്ലോ, ആ കറാമത്ത് നേർക്ക് നേരെ കണ്ടാണ് സക്കരിയ നബി സൂത്ത് മറിയമിലും സൂത്ത് ആലി ഇമ്രാനിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. മറിയം ബീവിയുടെ കറാമത്ത് നേർക്ക് നേരെ കണ്ട സക്കരിയ നബി എന്താ ചെയ്തത്? ആ മറിയമിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ സുഭിക്ഷമായ ഭക്ഷണം എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ റബ്ബിൽ നിന്നാണ്, അവൻ കണക്കില്ലാതെ കൊടുക്കും. അടുത്ത ആയത്ത് എന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ, ഇത് കണ്ട സക്കരിയ നബി അല്ലാഹുവിനോട് തേടി. കറാമത്ത് കണ്ട സക്കരിയ നബി മറിയം ബീവിയോട് തേടിയതല്ല, അത്ര കറാമത്ത് നിങ്ങൾ വേണ്ടായിട്ട ഞാൻ ഇടങ്ങാറാവണത്, എനിക്കൊരു കുട്ടിയെ തരണം എന്നല്ല പറഞ്ഞത്. ഹുനാലിക ദഅ സക്കരിയ റബ്ബ, കറാമത്ത് നേക്കുന്നേരെ കണ്ട സക്കരിയ നബി അല്ലാഹുവിനോട് തേടി, റബ്ബേ ഇതിനെനിക്ക് കഴിയുമെങ്കിൽ എനിക്കൊരു കുട്ടിയെ തരാൻ ഒരു പ്രയാസമില്ല റബ്ബേ, ഒരു സന്താനത്തെ തരണേ. നമ്മൾ കറാമത്ത് കണ്ടിട്ടില്ല, കണ്ടോനെ കണ്ടിട്ടില്ല, കണ്ടോനെ കണ്ടോനെ കണ്ടിട്ടില്ല, ഏതോ എവിടുന്നോ കേട്ടീമ കേട്ട് പോന്ന്, അത് എവിടേക്കെയോ പറഞ്ഞു കേട്ട് ഇങ്ങനത്തെ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തേടാൻ പോണത്. അപ്പൊ കറാമത്ത് കണ്ടവർ റബ്ബിനോട് തേടി. അപ്പൊ കറാമത്ത് മുഴുജത്തും ഒരു തേടാൻ തെളിവല്ല. അപ്പൊ കറാമത്ത് മുഴുജത്തും മുറിയാന്ന് ഒരു ഇബാദത്ത് കണ്ടപ്പോഴേക്കോ തേടാൻ തെളിവായി എന്ന് വിചാരിക്കണ്ട, അത് മുറിയാന്ന് ഉറപ്പന്നെയാണ്. ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമാണ്. മരണശേഷം കറാമത്ത് ഉണ്ടായത് ഹദീസിലുണ്ട്, മരണശേഷം അത് ഉണ്ടാകുന്ന വിരോധമില്ല എന്ന് പ്രമാണം പഠിപ്പിച്ചതാണ്. പക്ഷെ അത് അവരെ കഴിവേ അല്ല. പിന്നെന്താ കറാമത്ത് മുഴുജത്തും? അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവരുടെ കരങ്ങളാൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവനും പ്രകടിപ്പിക്കുന്നു. അതാണ് മുഴുജത്തും കറാമത്തൊക്കെ. അള്ളാഹു റസൂല് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞു ശത്രുക്കളുടെ മുഖത്തേക്ക്, എല്ലാവരുടെ കണ്ണിലും എത്തി, നബി രക്ഷപ്പെട്ടു പോയി. അല്ലാഹു എന്താ പറഞ്ഞത്? ഒമാ റമൈത ഇത് റമൈത ഉലാക്കിൻ അല്ലാഹു റമാ, നബിയെ താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കൾ എറിഞ്ഞിട്ടില്ല, താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കൾ എറിഞ്ഞിട്ടില്ല, ഉലാക്കിൻ അല്ലാഹു റമാ, അല്ലാഹു ആണ് എറിഞ്ഞത്. അപ്പൊ ഏറ് ചെയ്ത് നബി, നബി എറിഞ്ഞാൽ എല്ലാവരുടെ കണ്ണുക്ക് എത്തോ? എത്തൂല. ഈ പണി നബി ചെയ്തു, പക്ഷെ എല്ലാവരുടെ കണ്ണിലേക്കും എത്തിച്ചതോ? അല്ലാ. അതാണ് വമാ റമൈത ഇദ് റമൈത, താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത്, വലാക്കിൻ അല്ലാഹ് റമാ. അത് റാസി വിശദീകരിച്ചു, റമ്യി എന്ന പണി നബി ചെയ്തു, എല്ലാവരുടെ കണ്ണിലും എത്തിക്കുക എന്നുള്ളതോ ആ ഏറുകൊണ്ട് സാധാരണ ഉണ്ടാവൂല, അത് റബ്ബ് ചെയ്തു. അതാണ് കറാമത്ത് മുഴുജത്തൊക്കെ. അത് തെറ്റിദ്ധരിച്ചതാണ്. മുഴുജത്ത് മുറിയാന്ന് കണ്ടപ്പോഴേക്ക് എന്നാ ചോദിച്ചു നോക്കുക? മുഴുജത്ത് നേക്കുന്നതിനെ കണ്ടിട്ട് പോലും അവരോട് ചോദിക്കാൻ അല്ല തെളിവാക്കി മനസ്സിലാക്കിയത്, റബ്ബിനോട് ചോദിക്കാൻ. അതുകൊണ്ട് അള്ളാഹോട് മാത്രം തേടുക, റബ്ബിനോട് മാത്രം സഹായം എത്തിക്കുക. ഇനി സുഹൃത്തോട് നല്ല നിലക്ക് ഒരു ചെറിയൊരു ഉപദേശം, എന്താ സുഹൃത്തെ ജീവിതത്തിൽ അള്ളാഹോട് മാത്രം സഹായം തേടിയാൽ എന്താ നഷ്ടം വരാനുള്ളത്? ഒരാൾ മനസ്സിലാക്കുക, ഈയാക്കനാഴ്ബുദവും അതേപോലെ അസ്മി അല്ലാ എന്ന ആയത്തും ഇതൊക്കെ മനസ്സിലാക്കി ഒരാൾ തീരുമാനിക്കുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ സഹായം തേടുള്ളൂ, ഞാൻ അല്ലാണ്ട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, എനിക്കൊരു ജിന്നും വേണ്ട, ഒരു മലക്കും വേണ്ട, ഒരു നബിയും വേണ്ട, ഒരു വലിയും വേണ്ട സഹായം തേടപ്പെടാൻ, എനിക്ക് എൻ്റെ റബ്ബ് മതി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ നമുക്ക് എന്താ നഷ്ടം വരാനുള്ളത്? പിന്നെ എങ്ങനെ വാശി പിടിച്ച് റമ്യ അവിടെ പറഞ്ഞു, മറ്റേ ഇവിടെ പറഞ്ഞു, അങ്ങേ കിതാബിൽ ഇങ്ങനെ ഉണ്ട്, ഇങ്ങേ കിതാബിൽ ഇങ്ങനെ ഉണ്ട്, ഇതിനെ തേടി പിടിച്ച് കാണാപ്പാടം പഠിച്ച് അത് എഴുതി കുത്തി കുറിച്ച് കൊണ്ടുവന്നിട്ട് അല്ലാടത്ത് തേടാൻ എന്തിനാ നമ്മൾ ന്യായം ഉണ്ടാക്കുന്നത്? നമുക്ക് നമ്മൾ റബ്ബ് പോലെ അല്ലാണ്ട് ചോദ്യം ഉണ്ടല്ലോ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാണ്ട് നമുക്ക് അല്ല പോലെ നമ്മൾ പറയാ, റബ്ബേ മതി, എനിക്ക് നീ മതി, റബ്ബ് മതി എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ആ ഇത് സംഘം ചോദിക്കട്ടെ, അല്ല മുപ്പ തലാവിയല്ല ചോദിച്ചത്, മുപ്പ യാഴിബാദ ചോദിച്ചത്, യാഴിബാദ ചോദിച്ചത് തലാവിയല്ല. ആ നിങ്ങളിപ്പോ എന്തെല്ലാം പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗാസ മുഴിച്ചത്ത് പറഞ്ഞു, കറാമത്ത് പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു, പനി പറഞ്ഞു, ജലദോഷം പറഞ്ഞു, അങ്ങനത്തെ ചോദിക്കുമ്പോ പലതും പറയേ. ആ ചോദിക്കി, ഈ വൈഫായ ഹദീസാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്, അപ്പം ഈ ഹദീസ് അല്ല കാരണം, കാരണം വേറെ എന്ന് വിശദീകരിച്ചു പറഞ്ഞല്ലോ, ആ കാരണം ഒന്ന് വിശദീകരിക്കാമോ? പറയാം, ഇത് പറയുമ്പോ തന്നെ മൂപ്പരെ പനി കൂടുമോ എനിക്കറിയില്ല, ഫൈസല് പോയതിട്ടാ അവിടെ ഇരിക്കി. ഞാനൊരു പ്രത്യേക ഗ്രൂപ്പിന്റെ ആളെല്ലാം എനിക്കറിയാം, എന്റെ ഗ്രൂപ്പാണ്, വേറെ ഗ്രൂപ്പൊന്നുമില്ല. പിന്നെ
അപ്പൊ ഏതായിരുന്നാലും ഈ ഹദീസ് അല്ല പ്രശ്നം, പിന്നെന്താണ് പ്രശ്നം, അതാണ് നമ്മൾ അറിയേണ്ട പ്രശ്നവും. ഇവിടെ കെ എം മൗലവി മുതൽ ഉമർ മൗലവി വരെ, അല്ലെങ്കിൽ കെ പി മുഹമ്മദ് മൗലവി വരെ പഠിപ്പിച്ചു പോകുന്ന ഒരു ദീനി നിഷ്ഠയും ഒരു തൗഹീദി ആദർശ നിഷ്ഠയും എല്ലാം ഉണ്ട്. അതിൽ നിന്ന് കെ പി മുഹമ്മദ് മൗലവിക്ക് ശേഷം മെല്ലെ മെല്ലെ പിറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളാണ് അബ്ദുസലാം സുല്ലമി. അവിടെ ഇതിന്റെ തുടക്കം, ഈ പ്രശ്ന തുടക്കം അവിടെയാണ്. നമ്മൾ സാധാരണ ഒരു ഒരു കാലിന് വേദനയായിട്ട് പോയാൽ ഡോക്ടർ ചോദിക്കും, നിങ്ങൾ എവിടെയെങ്കിലും വീണീനോ? ഇല്ല, വീണിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കാണ്, ഞാനിങ്ങനെ ഒരു ഒരു 10-15 കൊല്ലം മുമ്പ് ഗൾഫിൽ നിന്ന് ഒരിക്കൽ ഇങ്ങനെ ഒരു ലോഡായിട്ട് ഇറങ്ങുമ്പോൾ കൂടെ എന്നാ അതെന്നെ പ്രശ്നം. അപ്പോഴാണ് നമ്മൾ അന്ന് വീണിട്ട് അന്ന് ടൈർ ബാമ്പ് തേച്ചാണ് വാറും ചെയ്തു, പക്ഷെ ആ വീഴ്ച ദേശം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ പോലെ കെ പി മരിച്ചതിന് ശേഷം അബ്ദുസലാം സുല്ലമി കയറി വന്നു. അങ്ങനെ ഒരു കുറഞ്ഞ കാലഘട്ടം, ഒരു 10 കൊല്ലത്തോളം നമ്മുടെ ദഅ്‌വ രംഗത്ത് ഏറ്റവും വലിയ സാന്നിധ്യം അബ്ദുസലാം സുല്ലമി ആയിരുന്നു. എല്ലാ ബുക്കും അയാളുടെ, ഏതു പ്രസംഗവും അയാള്, സുന്നത്ത് ബിദഅത്ത് വിഷയമുണ്ടോ, സംശയ നിവാരണം ഉണ്ടോ, അബ്ദുസലാം സുല്ലമി ഏറ്റവും വലിയ മുഹദ്ദിസ് ഹദീസ് പണ്ഡിതൻ എന്നുവരെ അയാളെ കുറിച്ച് പലരും ആ ചാൻസിൽ പറഞ്ഞൊപ്പിച്ചു. ഒരുപാട് പുസ്തകം അയാൾ എഴുതി കൂട്ടി. ആ പുസ്തകങ്ങളിലൂടെ ഒരുപാട് തെറ്റായ ആശയങ്ങൾ അയാൾ പ്രചരിപ്പിച്ചു. ആ ആശയത്തിൽ പെട്ടതായിരുന്നു ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണ് എന്ന ആശയം. അബ്ദുസലാം സുല്ലമി ഇവിടുന്ന് പോയതിനു ശേഷം തൗഹീദും നവയാഥാസ്ഥകളുടെ വ്യതിയാനവും എന്നൊരു പുസ്തകം എഴുതി. പുസ്തകം ഉണ്ട് വേണമെങ്കിൽ. അതിന്റെ ആദ്യ അധ്യായത്തിൽ അദ്ദേഹം ഹെഡിങ് കൊടുത്തത് അദൃശ്യം അഭൗതികം വ്യതിയാനം എന്നാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, അഭൗതികമായി സഹായിക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ജിന്നും മലക്കും സഹായിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റൂല, വിശ്വസിച്ച ശിർക്കായി, കാരണം അത് അഭൗതിക സഹായമാണല്ലോ. അന്ന് നമ്മളൊക്കെ പറഞ്ഞു, സുല്ലമി ഇത് ശരിയല്ല. ഇങ്ങനെയുള്ള പല ആശയങ്ങൾ വന്നു. കാരണം അഭൗതികമായി ജിന്ന് സഹായിക്കില്ല ഉറപ്പാ, പക്ഷെ ജിന്ന് സഹായിച്ചേക്കാം എന്നുണ്ടെങ്കിൽ കണ്ടാൽ അത് അഭൗതിക സഹായമാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്തിനാ അയാൾ പറഞ്ഞത്? അബ്ദുസലാം സുല്ലമി പറഞ്ഞു, സിഹിറിന് ഒരു യാഥാർത്ഥ്യവും ഇല്ല. അമാനി മൗലി ഖുർആൻ പരിഭാഷ അടക്കം സിഹിറുമായി ബന്ധപ്പെട്ട് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നാ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് അബ്ദുസലാം സുല്ലമി പറഞ്ഞു. അത് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, സുല്ലമി സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, ഹദീസിൽ വന്നതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പൈശാചികമായ സഹായവും പൈശാചികമായ ഉപദ്രവവും ഇതിലൂടെ ഉണ്ടാകാമെന്ന് വിശ്വസിക്കണമല്ലോ. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അഭൗതികമായി സഹായിക്കാനും അഭൗതികമായി ഉപദ്രവിക്കാനും ശൈത്താനും കഴിയും എന്ന് വിശ്വസിക്കണ്ടേ? അത് ശിർക്കല്ലേ? അതുകൊണ്ട് ആ ഹദീസ് നമുക്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ ചോദിച്ചു, ആ ഹദീസ് ബുഖാരിയിലുണ്ടല്ലോ, മുസ്ലിമിലുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാലും ശരിയല്ല, ബുഖാരി ഉണ്ടായാലും ശരിയല്ല. അങ്ങനെ അയാൾ പറഞ്ഞു, സഹീഹ് ബുഖാരിയിലെ 60 ഹദീസ് ഞാൻ ളഈഫാക്കിയിട്ടുണ്ട്, കാരണം ഈ 60 ഹദീസ് മൂപ്പർക്ക് പറ്റൂല. എന്നാ നമ്മളെ കുഴിപ്പുറം മൊയ്തീൻ സുല്ലമി പറഞ്ഞു, 60 110 ഹദീസ് ബുഖാരിയിൽ കുഴപ്പമുള്ളതുണ്ട്. അതിന് മൂപ്പര് ഉദാഹരണം പറഞ്ഞ എന്താ? സിറാത്ത് പാലം. മൂപ്പര് പറഞ്ഞു, ഹദീസിലൊക്കെ പറഞ്ഞു സിറാത്ത് എന്നാണ്, അത് പാലൊന്നുമല്ല. പാലത്തിന് അറബിയില് ജിസിറ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. സിറാത്ത് എന്ന് പറഞ്ഞ വഴി, മാർഗം എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് സിറാത്ത് പാലെന്നുള്ള പാലൊന്നുമില്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അപ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, സുല്ലമി നിങ്ങൾ പറഞ്ഞല്ലോ പാലം എന്നതിന് ജിസിറ് എന്നാണ് ഉപയോഗിക്കുക, എന്നാ സ്വഹീഹ് ബുഖാരിയിൽ ഈ സിറാത്തിനെ പറ്റി പറയുമ്പോൾ ജിസിറ് എന്ന പദം തന്നെ ഉണ്ടല്ലോ. അസ്സിറാത്തു ജിസ്റു ജഹന്നം, നരകത്തിന്റെ മീതെയുള്ള ജിസിറാണ് സിറാത്ത് എന്ന് ബുഖാരി ഉണ്ടല്ലോ. മൂപ്പര് ചെയ്യേ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചേ, ബുഖാരി അങ്ങനെ ഉണ്ടോന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹദീസ് നിഷേധം വന്നു. ഇത്തരം പല ഹദീസിനെയും അയാൾ ദുർവ്യാഖ്യാനിച്ചു. അബ്ദുസലാം സുല്ലമി നബി തങ്ങളെ പറഞ്ഞു, സൊഫ അടുപ്പിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായാൽ ശൈത്താൻ കയറും. അപ്പൊ സലാം സുല്ലമി വെച്ച്, അങ്ങനെയാണെങ്കിൽ ഫാനിട്ടാൾ ഇങ്ങനെ നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ കയറിക്കൂടെ? ഫാനിട്ടാൾക്കുമ്പോ അവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, എന്നാ അവിടെ കയറിക്കൂടെ എന്ന് അയാള് ന്യായം പറഞ്ഞു. ഇങ്ങനെ പല ന്യായം പറഞ്ഞ ഹദീസിനെ അയാൾ പ്രതിദിനം തള്ളി. സംഗീതത്തിനെ വിമർശിക്കുന്ന ഹദീസുകൾ അയാൾ ഒഴിവാക്കി, ശരിയല്ല എന്ന് പറഞ്ഞു. ഇളവുകൾ ഇസ്ലാമിൽ എന്ന പുസ്തകം അയാൾ എഴുതി. ആ പുസ്തകത്തിൽ എല്ലാത്തിനും അയാൾ ഇളവ് പ്രഖ്യാപിച്ചു. എന്തിനും ഇളവ്? എല്ലാത്തിനും ഇളവ്.
അങ്ങനെ വന്നപ്പോൾ അവസാനം അത് പ്രശ്നമായി 2002 കൂടി അത് പിടികൂടപ്പെട്ട് ജംഇയത്തുലമയിൽ പ്രബന്ധം അവതരിപ്പിച്ച് അതിൽ കൃത്യമായ തീരുമാനം പറഞ്ഞ് അത് അംഗീകരിക്കാത്തവർ മാറി നിന്നു. പക്ഷെ എല്ലാവരും മാറി നിന്നില്ല, കുറച്ചാൾ ഇവിടെ ബാക്കിയായി. അന്ന് അയാളൊപ്പം പോകേണ്ട കുറച്ചാൾ ഇവിടെ ബാക്കിയായി. കെ വി അദ്രത്തീഫ് മൗലവി അയപ്പെട്ട ഒരാളാ, അദ്റസാഖ് ബാക്കവി അതിൽപ്പെട്ട ഒരാളാ. ഇങ്ങനെ ചില മനുഷ്യന്മാർ ഇവിടെ തന്നെ നിന്നു, ഒരു പോയില്ല. ഇവിടെ നിന്നിട്ട് ഒരു പ്രസംഗിച്ചു, സിഹിർന്ന യാഥാർത്ഥ്യമില്ല, സംഗീതം വലിയ കുഴപ്പമൊന്നുമില്ല, സിനിമ കണ്ടാ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അവർ ആശയമായി സ്വീകരിച്ചു. ഈ അബ്ദുറസാഖ് ബാക്കബിയുടെ കൂടെ 2 മാസം റിയാൽ ഇസ്ലാഹി സെന്ററിൽ താമസിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ 2 മാസവും രാത്രി 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നീണ്ടു നിവർന്ന് കിടന്നാല് നല്ല ഒരു മാപ്പിളപ്പാട്ടിന് കേസറ്റ് ആയിട്ട് മൂപ്പ് തർക്കാൻ പുറത്ത് ഓഡിയോ ടൈപ്പില്, അന്ന് സി ഡി ഇത്ര വ്യാപകമായിട്ടില്ല. ഇതിട്ടിട്ട് ഈ പാട്ടും കേട്ട് മൂപ്പനങ്ങനെ നീണ്ടു കിടക്കരാ. അപ്പൊ ഈ ഓഡിയോ ടൈപ്പിന് പ്രത്യേകത ഉണ്ട്, അത് പാടിക്കഴിഞ്ഞാൽ സ്വയം ഓഫാവും. അപ്പൊ അങ്ങനെയാണ് ഓഫ്, മൂപ്പന ഉറങ്ങിയാലും ഇതിങ്ങനെ പാടുന്നുണ്ടാവും, പിന്നെ കഴിയുമ്പോണ്ട് ഓഫാകില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ബാക്കവി എന്താപ്പൊ ഇതൊക്കെ, നമ്മളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഇസ്രായേൽ സംഘമൊക്കെ പറഞ്ഞ എന്തോ വലിയ സംഗതി ആയിട്ടാ മനസ്സിലാക്കിയത്, അതിനുള്ളിലായി പണി. അവൻ മൂപ്പന് പറഞ്ഞു, പൈസ അതിപ്പോ നാട്ടിലത്തെ പോലെ ഇവിടെ നിന്ന് നടക്കൂല, ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാര് താടി അത്ര വലിയ വിഷയമൊന്നുമല്ല സലാം സലമി പറഞ്ഞു. അത് അന്ന് മുസ്ലിക്കിനോട് എതിരാകാൻ വേണ്ടി നബി പറഞ്ഞതാണ്. ഇന്നിപ്പോ മുസ്ലിക്കിനൊക്കെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് വലിയ കാര്യം നോക്കണ്ട. ശവ്വാല് 6 നോമ്പ് അബ്ദു സലാം സലമി നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും രേഖ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, നെരിയാണിക്ക് താഴെ തുണി പോകാൻ പാടില്ല, അബ്ദു സലാം സലമി പറഞ്ഞു അത് അഹങ്കാരം ഉണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ, അഹങ്കാരം ഇല്ലെങ്കിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. അതൊക്കെയാണ് നമുക്ക് എളുപ്പം എന്ന് മനസ്സിലാക്കി കുറച്ച് മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് സുഖം, മറ്റു കുറച്ച് ഇടങ്ങാ റബ്ബറിങ്ങനെ താടി വളർത്തും വേണം, അതേപോലെ തുണി ഇറങ്ങാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, സിനിമക്ക് പോകാൻ പാടില്ല, ഈ ഈ വക എല്ലാം കൂടി പറഞ്ഞപ്പോ ഇത് കുറച്ച് ഇടങ്ങാറ മറ്റൊരു പറഞ്ഞാൽ ശരി. അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മേൽക്കോയ്മ നേടാൻ ശ്രമിച്ചു. അങ്ങനെ ഈ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിന് ഈ കാലമ്പരയുമില്ലാത്ത ഒരു പുതിയ നിർദ്ദേശം കൊണ്ടുവന്നു. MSMലോ ISMലോ ഭാരവാഹിത്വമുള്ള ഒരാളും ശാഖ KNM എക്സിക്യൂട്ടീവിൽ പോലും മെമ്പറാകാൻ പാടില്ല എന്ന നിയമം വന്നു. ഈ കാലമ്പരയില്ല, ഐദസാഖ പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായി നിന്ന KNMല്, അന്ന് ഞാൻ ISMലും സ്ഥാനം വഹിച്ചവരാണ്. ഒരേ സമയത്ത് 2 സ്ഥാനം വഹിച്ചവരുണ്ട്. പക്ഷേ പുതിയ നിയമം ഇപ്രാവശ്യം വന്നു, ISMലും MSMലും. ഇതാ ഇതാണ് ആ സർക്കുതറി. അതില് പറഞ്ഞെന്താ, KNM ശാഖാ പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരേ സമയം KNMലും പോഷക ഘടകങ്ങളിലും ഭാരവാഹിത്വമോ കൗൺസിലർ സ്ഥാനമോ നൽകാവുന്നതല്ല. അപ്പൊ എന്തായി, 40 വയസ്സിന് താഴെയുള്ളവരൊക്കെ KNM ഔട്ടായി. അതുപോലെ ISML ഉണ്ടാവാം, MSML ഉണ്ടാവാം. അപ്പൊ 40 താഴെയുള്ളതൊക്കെ പുറത്തായി, 40 മീതുള്ളവർ മാത്രം ഇതിൽ കയറിക്കൂടുന്ന സാഹചര്യം ഉണ്ടായി. ചില യൂണിറ്റിൽ അത് പാലിക്കപ്പെട്ടില്ലായിരിക്കാം. എന്നാൽ അതേസമയം ഈ സർക്കുലർ വരുമ്പോ തന്നെ ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ സുൽഫിക്കർ അലി ചെമ്മാട്, അദ്ദേഹം KNMന്റെ സെക്രട്ടറിമാരിൽ ഒരാളായി വരികയും ചെയ്തു, സംസ്ഥാന സെക്രട്ടറിമാരിൽ. ഇങ്ങനെ 40 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും മാറ്റി നിർത്തി, അവരെ എല്ലാം സംശയിപ്പിക്കുന്ന രൂപത്തിലുള്ള ആദർശ വിശദീകരണ യോഗങ്ങൾ നാടുനീളം നടന്നു. അപ്പൊ ആളുകൾ വിചാരിച്ചു, ചെറുപ്പക്കാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഓലൊക്കെ ഇത് പേടിക്കണം എന്ന തോന്നൽ അതിലൂടെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ശാഖ എക്സിക്യൂട്ടീവിൽ 40 മീതെയുള്ളവരോ അല്ലെങ്കിൽ ISML MSML ഇല്ലാത്തവരോ മാത്രമായി മാറി. ശാഖ എക്സിക്യൂട്ടീവുകൾ ചേർന്നതാണല്ലോ മണ്ഡലം ജനറൽ ബോഡി, അപ്പൊ മണ്ഡലത്തിലും ഒരു മാത്രം. ആ മണ്ഡലത്തിൽ നിന്നാണല്ലോ ജില്ലയിലേക്ക് വരിക, അവിടെയും അവര് മാത്രം. ജില്ലയിൽ നിന്നാണല്ലോ സ്റ്റേറ്റിലേക്ക് വരിക, അവിടെയും അവര് മാത്രം. അപ്പൊ സ്റ്റേറ്റിക്ക് എത്തിയപ്പോഴേക്ക് ഇവിടെ ഇതിനു പ്ലാനിട്ട ഈ സർക്കുലർ അയക്കാനും എഴുതാനും മുമ്പിൽ നിന്ന് 3-4 ആളുകളുണ്ട്. അവര് വിചാരിച്ച രൂപത്തിലുള്ള ഒരു ടീമായി മേലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്നാലും കുറച്ചാൾ ഉള്ളപ്പെട്ടു, ഇതിനൊക്കെ ചോദ്യം ചെയ്യാവുന്ന കുറച്ചാൾ ഉള്ളപ്പെട്ടു. PN അബ്ദുൽ ലത്തീഫ് മദനി അങ്ങനെ പെട്ട ഒരാളാണ്. ആ യൂണിറ്റ് തീരുമാനിച്ചു മൂപ്പൻ എന്തായാലും വേണം. കുഞ്ഞി മുഹമ്മദ് വറപ്പൂര് അങ്ങനെ പെട്ട ഒരാളാണ്. അങ്ങനെ 10 അവർക്ക് ഇഷ്ടമില്ലാത്തവർ കയറിക്കൂടി. അപ്പൊ സ്വാഭാവികമായും അവരെ സൈഡാക്കാൻ എന്താ പണി? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ബോംബിട്ടതാണ് ഈ അദീസ്. ഇതൊക്കെ ഇതൊന്നല്ല പ്രശ്നം. അപ്പൊ ഇതാണ് ഇട്ടപ്പം ചെയ്തു.
ഇങ്ങനെ ഒരു പ്രശ്നം ഹദീസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ നമ്മളൊക്കെ പറഞ്ഞു അത് ശരിയല്ലല്ലോ, ഐ ശ്രീകാലം പറഞ്ഞ മറുപടി ഇങ്ങനല്ലേ, നമ്മൾ പറഞ്ഞ മറുപടി ഇതാണല്ലോ എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോ ആ കണ്ടോ ഇപ്പൊ ജിന്നിനെ വിളിക്കാതാ പറയണത്, ജിന്നിനെ വിളിക്കാതാ പറഞ്ഞ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇപ്പോലെ കയറ്റം എടുക്കണ്ടെന്ന്. അങ്ങനെയാണ് ഇതെല്ലാം സൈഡാക്കിയത്. പിന്നെ ഇതിനൊന്നും പെടാത്ത കുറച്ചാളും കൂടി ഉണ്ടായിരുന്നു, ഹുസൈൻ സലഫി. മൂപ്പര് ഒരു സ്ഥാനത്ത് എവിടെ ഇല്ലാത്ത ആളാണ്, പക്ഷേ ഹുസൈൻ സലഫി ഇവര് വിചാരിച്ചോട്ട് കിട്ടൂല, കാരണം ഹുസൈൻ സലഫി ഈ വക വിഷയങ്ങൾ കൃത്യമായി പ്രമാണം വെച്ച് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം സൈഡാവണം, അതിന് വഴി ഉണ്ടാക്കാൻ വേണ്ടി കാത്തുന്നു, അതിന് വഴി ഒരുക്കി. ഒരു ന്യായവുമില്ലാതെ സമ്മേളനത്തില് ഐക്യപ്പെടാൻ പ്രസംഗിച്ചു എന്ന കാരണം പറഞ്ഞിട്ടാണ് മൂപ്പര് സൈഡാക്കിയത്. അങ്ങനെ പതരെയും ആദ്യം സക്കരിയ സുലൈഹിന്റെ പേരിൽ വന്നു. അപ്പൊ ആളുകൾ വെച്ചു സക്കരിയ സുലൈഹി എന്തോ അബദ്ധം പറഞ്ഞിട്ടുണ്ടാവാം, ഒരു സംഘടനയൊക്കെ അല്ലേ, സ്വാഭാവികമായിട്ടും അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവാം, സൈഡാക്കിയിരിക്കാം. പിന്നെ കണ്ടു മുജാഹിദ് ബാലുശ്ശേരിയും സാജിദ് ജയങ്ങാടി, പിന്നെ കണ്ടു 20 ആളെ ഒന്നാകെ വിലക്കി, പിന്നെ ഇപ്പതാ കഴിഞ്ഞ മീറ്റിംഗില് 75 ആക്കി വിലക്ക്. സാക്ഷാത് അദ്റവാൻ സലഫിന്റെ ജ്യേഷ്ഠനടക്കം സലഫിന്റെ കത്ത് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. ജ്യേഷ്ഠൻ അബ്ദുള്ള സലമി ഉമ്ര കഴിഞ്ഞ് വന്ന് വീട്ടിൽ എത്തിയപ്പോ കത്ത് മൂപ്പര് പുറത്താക്കിയിട്ടുണ്ട്. ആരയക്കണത്? അനിയനയക്കുക, കാക്കാനെ പുറത്താക്കിയിട്ട്. ആ കോളത്തിൽ കത്ത് വരാൻ തുടങ്ങി. അബ്ദുള്ള സലമി എവിടെ ജിന്ന് പറഞ്ഞത്, ഹുസൈൻ സലഫി എവിടെ ജിന്ന് പറഞ്ഞത്, സുഹേർ ചുങ്കത്തൽ എവിടെ ജിന്ന് പറഞ്ഞത്, പരപ്പനങ്ങാടി കുഞ്ഞാലി മദനി എവിടെ ജിന്ന് പറഞ്ഞത്, എം എസ് എമ്മുകാരും ഐ എസ് എമ്മുകാരും ഒന്നാകെ പിന്നെ മരവിപ്പിക്കപ്പെട്ടു പോലെ എവിടെ ജിന്ന് പറഞ്ഞത്. ഞങ്ങളൊക്കെ ജിന്ന് പറഞ്ഞു ഇപ്പോഴാണ്, പക്ഷെ എനിക്കിപ്പോഴും കത്ത് വന്നിട്ടില്ല, തിരക്കെ പ്രസംഗിച്ചിട്ടും എനിക്ക് കത്തൊന്നും വന്നിട്ടില്ല. എന്നെ പുറത്താക്കിയെന്നോ, ഇനി പ്രസംഗിക്കാൻ പാടില്ലാന്നോ, ഒരു കത്തും ഇന്നലെ വന്നിട്ടില്ല. പേപ്പറിലൂടെ വായിച്ചു എന്നല്ലാതെ ഒരു വിവരവും എനിക്ക് ഈ കാലം വരെ കിട്ടിയിട്ടില്ല, നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല എന്നിട്ട്. അപ്പൊ ഇത് പ്രശ്നം മറ്റൊന്നാണ്, ഇവിടെ ജിന്നൊന്നും പ്രശ്നമില്ല, ആ വക ഒന്നും. ഈ ജിന്നും ശൈത്താനൊക്കെ ഈ ബുക്കിൽ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് 99% നമ്മൾ പറഞ്ഞത്. ഇതിന് ചില അബദ്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ബുക്ക് തയ്യാറാക്കുമ്പോ, ഈ ബുക്ക് തയ്യാറാക്കി ഏകദേശം ഇറങ്ങാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ കെ ജെ യുവിന്റെ മീറ്റിംഗിൽ ഞങ്ങളൊക്കെ പറഞ്ഞു ഒരു ബുക്ക് ഇറങ്ങുന്നു എന്ന് കേട്ടു. ആ ബുക്ക് കെ ജെ യുവിന്റെ പേരിലാണല്ലോ ഇറക്കുന്നത്, അതുകൊണ്ട് ഇതിന് ഔദ്യോഗികതയുണ്ട്. ആ പുസ്തകം ഇറക്കും മുമ്പ് ഉത്തരവാദപ്പെട്ട ആളുകൾക്കൊന്ന് വായിക്കാൻ കൊടുക്കണം. ഓല് വായിച്ചിട്ട് ഓൽക്ക് വല്ല അഭിപ്രായമുണ്ടെങ്കിൽ അതും കൂടി സ്വീകരിച്ചിട്ട് പുസ്തകം എഴുതണം. അന്ന് എം എം മദനി പറഞ്ഞു പുസ്തകം പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എഴുത്തും കഴിഞ്ഞു, പ്രസ് കൊടുക്കലും കഴിഞ്ഞു. അപ്പൊ അന്വേഷിച്ചപ്പോ അബ്ദുറഹ്മാൻ സലഫിയും അനീസ് അനസ് മുസ്ലിയാലും അനീഫ് കായക്കൂടെയും കൂടെ കോഴിക്കോട് ടൗണിൽ ലോഡ്ജിൽ റൂം എടുത്ത് ഏതാണ് ദിവസം കൊണ്ട് ധൃതിപ്പെട്ട് എഴുതിണ്ടാക്കിയ ബുക്കായത്. ഇറക്കിയത് കെ ജെയുടെ പേരിൽ, ഇറങ്ങിയപ്പോ ഇതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഇദ്ദേഹത്തെ പോലെ നമുക്ക് പറ്റുന്നല്ലോ തെറ്റുണ്ട് തെറ്റുണ്ട് പറയണം. അപ്പൊ എന്ത് ചെയ്തു, കെ ജെ ഇവിന്റെ മെമ്പർമാര് 38 ആള് കൂടി ഓരിതിന് തെറ്റക്കപ്പാടെ ക്രോഡീകരിച്ച് അതൊരു കത്താക്കി അവരൊക്കെ പേരെഴുതി ഒപ്പിട്ട് എ പിക്കും ടി പിക്കും എം എം മന്ത്രിക്കും ഉമരിക്കും കൊണ്ടുപോയി കൊടുത്തു. ഇതാ ഇതിലൊക്കെ അബദ്ധങ്ങളുണ്ട്, ഇതൊന്ന് ശ്രദ്ധിക്കണം. ആ കത്തോടെ വാങ്ങിച്ചു. ആ കത്തുമായി പോകുമ്പോ ബഹ്മാന ഹുസൈൻ സലഫി പറഞ്ഞു, നിങ്ങൾ കത്തുകൊടുത്തിട്ട് ഒരു കാര്യമില്ല, കത്തുകള് 38 അല്ല 400 ആൾ ഒപ്പിട്ട് കൊണ്ടു കൊടുത്താലും ആ കത്തങ്ങ് വലിച്ചെറിയും, എന്നിട്ട് ആരൊക്കെ ഒപ്പിട്ട് നോക്കും, എന്നിട്ട് ഓര് മനസ്സിലാക്കും ഈ ഒപ്പിട്ടൊരാണ് കുഴപ്പക്കാർ. അപ്പൊ ഓരോ ശ്രദ്ധിച്ചാ മതി. അതുകൊണ്ട് എല്ലാരും ലിസ്റ്റ് ഒപ്പാണ് കൊടുക്കലായി മാറും, അവിടെ ആ പണി ചെയ്യണ്ട. പറഞ്ഞ മാതിരി തന്നെ കത്താണ് കൊടുത്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കണ്ടു എറണാകുളത്ത് ആദർശ വിശദീകരണത്തില് ഹംസ വാക്കവി പറഞ്ഞു 38 വിഡ്ഢികൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട്. ആരാ വിഡ്ഢികള്? അബ്ദുല്ലാഹി സുലൈമി ആമയൂരിനെ പോലെയുള്ള, സുഹേർ ചുങ്കത്തറയെ പോലെയുള്ള നമ്മുടെ പ്രഗത്ഭരായ ദാഴിമാർ. തൃശ്ശൂരിന്റെ ആദർശ വിശദീകരണത്തില് ഈ ഹംസ വാക്കവി തന്നെ പറഞ്ഞു 38 പോത്തുകൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട്, അതിൽ ഒന്ന് എന്റെ പോത്താണ്. മുപ്പന മോനെ പറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ 65 ആള് എഴുതി ഒപ്പിട്ടിട്ട് ഒരു കത്തും കൂടി കൊടുത്തു. കെ ജെ ഇവിന് മെമ്പർഷിപ്പുള്ള 65 ആള് കൂടി ഒരു രണ്ടാമത് കത്തെഴുതി, ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യണം, ആ ചർച്ചക്ക് ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞ് നവംബറിൽ കത്തുണ്ടാക്കി എം എം മദനി കൊണ്ടുപോയി കൊടുത്തു. എം എം മദനി പറഞ്ഞു ഇൻഷാ ഞങ്ങളെ വിളിക്കാം, കത്തയക്കാൻ സമയം ഉണ്ടാവില്ല, സമ്മേളനത്തെ തിരക്കാണ്, അതുകൊണ്ട് ഫോൺ ചെയ്ത് അങ്ങൾ വരൂലേന്ന് ചോദിച്ചു. ആ വരാലോ, ഫോണുമില്ല കത്തുമില്ല. കഴിഞ്ഞ നവംബറില്ല, ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് കത്തുമില്ല, ഫോണുമില്ല, വിളിയില്ല. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കത്ത് ഇപ്പൊ 2 ആഴ്ച മുമ്പ് വീണ്ടും കൊടുത്തു, ചർച്ചയ്ക്ക് വിളിക്കണം എന്നിട്ട് എന്തൊരു വിളിച്ചില്ല. സാധാരണ എല്ലാ മാസവും ജമ്മത്തുൽ ഉലമയുടെ വൈജ്ഞാനികമായ ഒരു ചർച്ചാ വേദി ഉണ്ടാവാറുണ്ട് പുളിക്കൽ ജാമിയ സലഫിയയിൽ. 2012 ഫെബ്രുവരിയോട് കൂടി അതും നിർത്തി. 13 മാസമായി ഇപ്പൊ അങ്ങനത്തെ ചർച്ചയേ ഇല്ല, ആ മീറ്റിംഗേ ഇല്ല. കാരണം മീറ്റിംഗിൽ വന്നാൽ സ്വാഭാവികം വരാൾ ഞങ്ങളൊക്കെയാണ്. അപ്പൊ അത് പ്രശ്നമാണ്. അവിടെ കഴിഞ്ഞ ഫെബ്രുവരി, ഈ ഫെബ്രുവരി അല്ല, കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി മുതൽ 13 മാസമായി അങ്ങനത്തെ ഒരു മീറ്റിംഗേ കൂടാറില്ല.
അപ്പൊ അത് ഇതൊന്നല്ല പ്രശ്നം. അങ്ങനെയുണ്ടെങ്കിൽ ആ ദിവസം ചർച്ച ചെയ്ത് തീരുമാനിച്ച പോലെ അന്ന് പ്രബന്ധം തയ്യാറാക്കാൻ കായക്കുടയും എന്നെയും ഏൽപ്പിച്ചു. ആ പ്രബന്ധം കൊടുത്തു, അതേ കുറിച്ച് ചർച്ച ഉണ്ടായോ? അതുമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം മറ്റു പലതുമാണ്. ഞാൻ അടുത്ത എവിടെയുണ്ടെങ്കിലേ ഈ ഹദീസല്ല കാരണം, ഇതാണ് പ്രശ്നം ആക്കിക്കൂടെ. എന്നാലും ഞാൻ ഹദീസാണ് ഒഴിവാക്കൂടെ. ഹദീസ് നമ്മൾ എന്നോ ഒഴിവാക്കി, ഹദീസ് എന്നോ ഒഴിവാക്കി. പിന്നെ ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ഹദീസ് പറഞ്ഞ എപ്പോഴാ? നിങ്ങൾ ചോദിച്ചു എന്തിനാ ഈ ഹദീസ് എടുക്കണേ, അത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി ഒന്നും കൊണ്ടുവില്ല എന്ന് പറയണോ? അതല്ല, ഇന്നതൊക്കെ വിഷയം പറയണ്ടേ, അത്രേ ഉള്ളൂ. ഹദീസം എടുത്തിട്ടേയില്ല. പക്ഷെ ഇങ്ങനത്തെ വേദ ആളുകൾ ചോദിക്കും, എന്തിനാ മോലോ ഹദീസ് ഒഴിയിപ്പല്ലേ, നമുക്ക് എന്തിനാ അത്? അപ്പൊ പറയും ഹദീസം എടുത്തിട്ടില്ല, അതെന്നോ ഒഴിവാക്കിയതാണ്. പക്ഷെ നമ്മൾ ഒഴിവാക്കിയാലും മറ്റൊരു ഒഴിവാക്കൂല, ഓ അതും കൊണ്ട് നടക്കുക. കാരണം അത് പിടിച്ചിട്ട് വേണം നമ്മളെ മുസ്ലിക്കാക്കാൻ. അതിന് ഹദീസ് പോലും ഒഴിവാക്കണില്ല. നമ്മളെ സംബന്ധിച്ച് ഹദീസ് നമ്മൾ എന്നോ ഒഴിവാക്കി, നമുക്ക് തെളിവേ അല്ല, ളഈഫാണ്, സ്വീകാര്യമല്ല. ഇമാം റമ്ലി പറയുന്നു, മരണ വഫാത്തായ അമ്പിയാക്കളോട് സഹായം തേടൽ അനുവദനീയമാണെന്ന് ഇമാം റമ്ലി പറഞ്ഞു. ഇത് സിർക്കാണ് ഞങ്ങളുടെ വാദം, സിർക്കാണെന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ ഇമാം റമ്ലി സിർക്ക് പ്രവചിച്ചു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളാ? പറയണ മൗലവി ആണ് സിർക്ക്. നമുക്ക് ഇമാം റമ്ലിയുടെ നരക സ്വർഗമല്ല നമ്മളെ വിഷയം, നമ്മൾ സ്വർഗത്ത് പോകാൻ ആലോചിക്കാം. ഇനിയിപ്പൊ ഇമാം റംലിയെ നാളെ പരലോകത്തെത്തുമ്പോ അല്ല പറയാ, റംലി നരകത്തുക്കാന്ന് പറയാ, എന്നാ റബ്ബിനി എനിക്ക് സ്വർഗം വേണ്ട എന്ന് ഞാനും കൂടെ പറയോ? പരലോകത്തെത്തുമ്പോ നമ്മൾ സങ്കല്പിക്ക, അല്ല നിശ്ചയിക്ക. റംലി അല്ലാക്കുന്ന ജീവിതം മുഴുവൻ ഇബാദത്തിൽ മുഴുകിയ ഒരാൾക്കും സ്വർഗം കൊടുക്ക അല്ലാന്ന് റഹ്മത്താണല്ലോ. അല്ലാന്ന് ഉത്തരം കേക്കി, ചോദിക്കാൻ മാത്രാവല്ലേ. ആ ചുരുക്കി ചോദ്യം കുറച്ച് രണ്ടു മിനിറ്റ് ചോദിച്ചല്ലോ, രണ്ടു മിനിറ്റ് ചോദിച്ചാൽ നാല് മിനിറ്റ് പറഞ്ഞൂടെ. ആ അപ്പൊ ഏതായിരുന്നാലും പരലോകത്തെത്തുമ്പോ നമ്മൾ സങ്കല്പിക്കുന്നത് അല്ല പറയാ, റംലി നരകത്തിലാണ്. അപ്പൊ നമ്മൾ പഠിച്ചെന്നാ ഞാൻ സ്വർഗത്തേക്ക് ഇല്ലട്ടോ, റംലി ഇല്ലാത്ത സ്വർഗത്തേക്ക് ഞാൻ പോകേ പറ്റൂല എന്ന് പറയോ? ഇല്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ഓ ശിർക്ക് ചെയ്തോ, ഓ നരകത്ത് പോയോ എന്ന് നോക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ഇപ്പൊ ഇമാം റംലി അല്ല ആരു പറഞ്ഞാലും, ലോകത്ത് ആരു പറഞ്ഞാലും പ്രമാണമുണ്ടോ സ്വീകരിക്കാം, ഇല്ലേ സ്വീകരിച്ചുകൂടാ. റംലി മരിച്ചുപോയ മഹാന്മാരുടെ ഇസ്തിഗാസ ചെയ്യൽ ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇമാം റംലിക്ക് പ്രമാണമില്ല, പ്രമാണമില്ല. കാരണം ഇസ്ലാമിന്റെ അസുരാണ് അല്ലാ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുന്നു. അത് വിരുദ്ധം തന്നെയാണ് മരിച്ചുപോയവരുടെ ഇസ്തിഗാസ ചെയ്യാം എന്ന വാദം. അതിനാണ് ഞാൻ നേരത്തെ സുയൂത്തിയെ ഉദ്ധരിച്ചത്. നിങ്ങളിപ്പോ സുയൂത്തി വിട്ടല്ലോ, സുയൂത്തി വിട്ട്. ഞാൻ ഇത്രയും നേരം ഇരുന്നപ്പോ നിങ്ങൾ ആലോചിച്ചുണ്ടാക്കിയിട്ട് സുയൂത്തിന്റെ കിതാബ് സുയൂത്തിനല്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഓർമ്മയിട്ടുണ്ടാകും എന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചിട്ടില്ല. ഇപ്പൊ പനി പനിച്ചതുകൊണ്ട് ചിന്ത വരാനായിട്ടാണോ എനിക്കറിയില്ല. ഏതായിരുന്നാലും സുയൂത്തിയോട് വ്യക്തമായി പറഞ്ഞു, സ്വഹാബത്താരും ചെയ്തിട്ടില്ല, താബിഈങ്ങളും ചെയ്തിട്ടില്ല, അത് നിന്റെ വക. സുയൂത്തി പറഞ്ഞിട്ടില്ല, സുയൂത്തി പറഞ്ഞ സ്വഹാബത്താരും ചെയ്തില്ല, ഇസ്തിഗാസം ചെയ്തിട്ടില്ല, ഇസ്തിസ്കാവും ചെയ്തിട്ടില്ല, അവരോട് തുടർന്നോ ഇത് സുയൂത്തിന്റെ ഉപദേശവും. അപ്പൊ അതാണ് സ്വീകരിക്കേണ്ടത്. അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുഹൃത്തെ, റംലിന്റെ കിതാബില് ഒരു വാചകം കണ്ടിട്ട് ഞാനും ഞാൻ ശിർക്കിന്റെ പിന്നാലെ പോകാം എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു, ഹദീസ് വ്യക്തമായി പഠിപ്പിച്ചു, റബ്ബിനോടെ തേടാവൂ. ആ ഹദീസും ആ ആയത്തും പ്രാവർത്തികമാക്കുക. ആ നീ റംലി അല്ലാത്ത വളരെ ചോദിച്ചോളി, റംലിപ്പോ എല്ലാവർക്കും പഠിഞ്ഞു. അല്ല ഇമാം റംലിന്റെ അവിടുന്ന് വിട്ടുപോകണ പറയില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ പരത്തി പോയിട്ട് കാര്യമല്ലോ. ഒരു വിഷയത്തിൽ തീരുമാനമാക്ക, പിന്നെ ഒന്ന് ഞാൻ തലോടാന്നുള്ളൂ. നിന്നോട് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അവിടെ ഭൗതിക ഒരു ആരാധന സൃഷ്ടി മറ്റൊടുക്കുന്നില്ല. എല്ലാ ആരാധനയും ഭൗതികാണേലും അഭൗതിക ആരാധന ഒക്കെ അല്ലാതെ തന്നെ ഇയാക്കനസ്തൈൻ, അതുപോലത്തെ പ്രയോഗം ഇയാക്കനസ്തൈൻ നിന്നോട് മാത്രം. അത് ഭൗതികോ അഭൗതികോ അല്ല, സഹായം അവിടെ സഹായം അള്ളാഹുവിനോട് മാത്രമാണ്. പിന്നെ നിങ്ങൾ ഭൗതിക സഹായം ശരിക്ക് ചെറുക്കേണ്ടതാണ്, പക്ഷേ അത് തൽക്കാലം മാറ്റി വെക്കണം, അത് നമുക്ക് അടുത്ത് ഗ്രാമത്തിൽ പറയാം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. ഇമാം റംലി, ഇത് ഞാൻ നിങ്ങൾ ആദ്യം എന്താ പറഞ്ഞോ, ഞാൻ റസൂലിന്റെ ഖബറിനടുത്തേക്ക് വന്ന് സഹായം ചോദിച്ചു, ഞാൻ പറഞ്ഞു അങ്ങനെ സഹായം ചോദിച്ചാൽ അള്ളാഹു ഇങ്ങനെ ഒരു തൗഫീഖ് നൽകി മാറാവട്ടെ, ആമീൻ. അങ്ങനെ ഞാൻ റസൂലിന്റെ അടുത്ത് സഹായം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, അത് ഇനി സാധികളിൽ ചെല്ലുകൾ നിങ്ങൾ തിരിച്ചു വരണം. ഇതേ എന്താ ഇമാം റംലിക്ക് ഒരു വാദം, എനിക്ക് വേറെ വാദം, ഇമാം റംലിക്കും അതേ. ഇമാം റംലിയാണ് ഈ വിഷയത്തിന് എനിക്ക് പ്രചോദനമായത്. ഇമാം റംലി പറഞ്ഞു മരിച്ചതിനു ശേഷം വഫാത്തായ ശേഷം അമ്പിയാക്കൾക്ക് സഹായം ചെയ്യുന്നു ഇമാം റംലി പറയും, അത് പ്രചോദനമായിട്ടാണ് ഞാനും റസൂലിന്റെ ചൊല്ലി തിരിച്ചു വരണമെന്ന് ഞാൻ നേരത്തെ പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അത് പറയാത്തോണ്ട് ഇപ്പൊ നിങ്ങളെ വക കൂട്ടി, നിങ്ങളെ ആവശ്യതായിരുന്നു. ഇതൊക്കെ നമുക്ക് ഏകദേശം നൈല് കണ്ടറിയാം സാധനം എന്താന്നുള്ളത്. നൈല് കാണുമ്പോ സാധനം മനസ്സിലാവും. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഇങ്ങനെ ചെയ്തും കൊലൊക്കെ മാറിയാൽ നമുക്ക് പിടുത്തം കിട്ടില്ല എന്നാണ്.
ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മളൊക്കെ അങ്ങനെ പോയിരുന്ന ആൾക്കാരനെയാണ്, അതുകൊണ്ട് അതൊക്കെ വേ മനസ്സിലാണത്. അതൊക്കെ ഇത് പറഞ്ഞു കഴിക്കും, ചോദ്യം മാത്രമല്ലേ. ഞാൻ പറഞ്ഞു പോകാനുള്ള പൈസയും തരാം, ഭക്ഷണം ഭക്ഷണം വേണ്ടി ഭക്ഷണം കഴിച്ച് പോകാനുള്ള വണ്ടി പൈസയും തരാം, നിങ്ങൾ നാളെ വരും വേണം അതിനാണ്. കാരണം മറ്റേ നഷ്ടം വന്നാൽ പിന്നെ വരൂല, എല്ലായിടത്തും വരണം, നിങ്ങളെപ്പോഴത്തെ വന്നെങ്കിൽ ജയിക്കുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞു വന്നെന്താ ഇപ്പൊ 35 ഭൗതികമായ ആരാധന അഭൗതികമായ ആരാധന എന്ന രണ്ടെണ്ണം ഇല്ല. ചങ്ങായി ആരാധന പ്രാർത്ഥന അഭൗതികമാണ്, വിഭാഗത്ത് നിന്ന് പറഞ്ഞാൽ തന്നെ അഭൗതികമാണ്. ഭൗതികമായ ആരാധന ഇല്ല, ഭൗതികമായ ആരാധന സാധനം ഇല്ല. ഇബാദത്ത് പറഞ്ഞാൽ എന്താ, അഭൗതികമായി ഗുണം ചെയ്യാനും ദോഷം വരുത്താനും തരപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അർപ്പിക്കപ്പെടുന്ന സംഗതിക്ക ഇബാദത്ത് എന്ന് പറയാം. സ്നേഹം ഇബാദത്ത, അല്ലാഹുവിന്റെ ഇബാദത്ത്. അവിടെ ഭൗതികമായ സ്നേഹം ഉണ്ടോ? ഉമ്മാനും ബാപ്പാനും സ്നേഹിക്കുന്ന സ്നേഹമോ ഭൗതികമായ സ്നേഹമാ? അല്ലാഹുവിനെ സ്നേഹിക്കുന്ന സ്നേഹമോ? അവിടെ ഭൗതിക സ്നേഹമില്ല, അവിടെ അഭൗതിക സ്നേഹമാ. പേടി അല്ലാഹുവിന്റെ ഇബാദത്ത്. അതെന്താ? അല്ലതിന് യക്ഷൗന റബ്ബഹും ബിൽ ഗൈബി. ഏയ് ഉത്തരം ശ്രദ്ധിക്കി, ഉത്തരം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ചോദ്യം ചോദിക്കാൻ മാത്രം നിന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ കാര്യം? നിങ്ങൾക്ക് നമ്മൾ എന്തെല്ലാം ഓഫർ തന്നു, ഭക്ഷണം തരാറുണ്ട്, വണ്ടിക്കൂലി തരാറുണ്ട്, നേരം കൊടുക്കണം ചോദിക്കാന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം നടക്കൂല. ഉത്തരം ശ്രദ്ധിക്കി, നിങ്ങൾ ഉത്തരം ശ്രദ്ധിക്കും, ഇന്നലെ കേക്ക് കംപ്ലീറ്റ് പറഞ്ഞ് കേട്ടിട്ട് അതിന് സംശയം ചോദിക്കി. അവിടെ കേട്ടെ, ഇത് കേക്ക്, ഇത് കേക്ക്.